നന്മയുടെ വലിയ നിമിത്തമായി പ്രവർത്തിച്ചിരുന്ന മർഹൂം ടി ടി ഉസ്താദവറുകൾ മഹാനവറുകളെ ആണ്ട് നേർച്ചയുമായി നടത്തുന്ന പരിപാടിയിലാണ് നാം സമ്മേളിച്ചത്. അള്ളാഹു തആല ഇതെല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മൾ സ്വീകരിക്കുമാറാകണം. ഞാനിവിടെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഇതിന്റെ പ്രാരംഭം മുതലേ അറിയാം. ടി ടി ഉസ്താദ് ഞാൻ മുതഅല്ലിമായിരുന്ന കാലത്ത് എസ് എസ് എഫിന്റെ പ്രവർത്തകനായിരുന്നപ്പോൾ എസ് എസ് എഫിന്റെ ആവശ്യത്തിന് വേണ്ടി എന്റെ കൂടെ കോയമ്പത്തൂരിലടക്കം കളക്ഷൻ നടത്താൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുള്ള ഒരു വലിയ പണ്ഡിതനാണ്. സ്ഥാപനങ്ങളോട് വളരെ നേരത്തെ തന്നെ നല്ല ബന്ധവും നല്ല ആദരവും എന്റെ മനസ്സിലുണ്ടായി. സിറാജുൽ ഹുദയുടെ പ്രവർത്തനവുമായി കുറ്റിയാടിയിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വലിയ സഹായങ്ങൾ അദ്ദേഹം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഈ മഹത്തായ സ്ഥാപനത്തിൽ ആദ്യമായാണ് ഒരു പരിപാടിക്ക് വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അൽഹംദുലില്ലാ, ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷം തോന്നി. 250 മുതഅല്ലിമീങ്ങൾ ദർസിലും ദഅവാ കോളേജിലുമായി ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദീനിയായ ഇൽമു നേടുന്നു, അതോടൊപ്പം ആവശ്യമായ ഭൗതികമായ അറിവുകളും നേടിയെടുക്കുന്നു. മറുഭാഗത്ത് ചെറിയ പിഞ്ചുമക്കൾക്ക് ആവശ്യമായ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നതോടുകൂടി തന്നെ അൽഹംദുലില്ലാ അലിഫ് മുതൽ ബാഅ് മുതൽ പഠിപ്പിച്ച് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹിയുടെ സ്വഭാവവും നിസ്കാരവും വുദൂവും കുളിയും അങ്ങനെ തുടങ്ങിയ ആവശ്യമായ പ്രാഥമികമായി ജീവിതത്തിൽ ആവശ്യമായ കർമ്മങ്ങളും അനിവാര്യമായ വിശ്വാസങ്ങളും സ്വഭാവങ്ങളും ചരിത്രങ്ങളുമൊക്കെ നന്നായി പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ സംരംഭങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് അടിത്തറ പാകിയ മർഹൂം ഉസ്താദവറുകളിൽ നിന്നും മഹാനവറുകളെ ആദ്യം മുതൽ സഹായിച്ച് വിദേശത്തും നാട്ടിലുമുള്ള സഹായികളിൽ നിന്നും അതുപോലെ ഇന്നേവരെ സഹകരിച്ച എല്ലാവരിൽ നിന്നും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ വളരെയേറെ മഹത്വം പറഞ്ഞ അതിമഹത്തായ രാത്രികളിൽ ഒന്നാണ് നമ്മുടെ ഈ രാത്രി. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫജ്ർ വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന ഒരു സൂറത്ത് നമുക്കെല്ലാവർക്കും പരിചയമാണ്. വൽ ഫജ്ർ ഫജ്റിനെ തന്നെയാണ് സത്യം. ഫജ്ർ എന്ന വാക്കിന് പ്രഭാതം എന്ന് ഒറ്റ വാക്കിൽ അർത്ഥമുണ്ട്. എല്ലാ പ്രഭാതങ്ങൾക്കും പ്രത്യേകം ബർക്കത്തുണ്ട്. രാവിലത്തെ സമയം ഏത് രോഗിക്കും രോഗം അല്പം ശമനം കിട്ടുന്ന സമയമാണ്, ആർക്കും സമാധാനത്തിന്റെ സന്ദർഭമാണ്. രാവിലത്തെ സമയം വലിയ ബർക്കത്തുള്ള സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാലിഖുൽ ഇസ്ബാഹ് പ്രഭാതത്തെ പൊട്ടിവിടർത്തുന്നവൻ എന്ന് ഒരു വലിയ വലിയ വിഷയമായി അല്ലാഹുവിനെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സുബ്ഹി സമയത്തെ പ്രത്യേകം ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഒല്ലഅഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്ത് ഒരു ദിവസം പൂർണ്ണമായി സംസാരിച്ചപ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞത് പലരും സീഡിയിലും മറ്റും കേട്ടവരായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്ന വൽ ഫജ്ർ, ഫജ്റിനെ തന്നെയാണ് സത്യം. അത് പ്രഭാതം എന്നാണ് ഫജ്ർ എന്നതിന് പ്രധാനമായും ഒരർത്ഥം. പ്രഭാതത്തെ തന്നെയാണ് സത്യം. എന്നാൽ ആ അൽ ഫജ്ർ കൊണ്ട് ഉദ്ദേശം ഏത് പ്രഭാതമാണ് എന്ന് പണ്ഡിതന്മാർ വിശകലനം ചെയ്തിട്ടുണ്ട്. ചില മഹാന്മാർ വൽ ഫജ്ർ, ഫജ്ർ നിസ്കാരം തന്നെയാണ് സത്യം, അതായത് സുബിഹി നിസ്കാരം, പ്രഭാതത്തിലുള്ള നിസ്കാരം
വളരെയേറെ പുണ്യമുള്ള ഒരു നിസ്കാരമാണ്. ഈമാനുള്ളവർക്ക് ഖളാ ആകാതെ നിസ്കരിക്കാൻ സന്മനസ്സുണ്ടാകും. ഈമാനില്ലാത്തവർക്ക് അത് ഖളാ ആയി പോകുന്നതിന് വലിയ വിലയൊന്നും തോന്നുകയില്ല. അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, പ്രിയപ്പെട്ട കാരണവന്മാർ, പ്രിയപ്പെട്ട ഉമ്മമാർ, സുബിഹി നിസ്കാരം ഖളാ ആകാതെ നിസ്കരിക്കുമെന്ന് ഉറപ്പിക്കണം. ഏറ്റവും വലിയ ബറക്കത്തുള്ള ഒരു ജീവിതത്തിന്റെ ദിനേനയുള്ള തുടക്കം കുറിക്കുന്ന സമയത്ത് അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് നിർബന്ധമാക്കിയ സുബിഹി നിസ്കാരം ഖളാ ആയിപ്പോയാൽ അവനെപ്പോലെ ലക്ഷണം കെട്ടവനും അവനെപ്പോലെ ഖൈറു തടയപ്പെട്ടവനും വേറെ ആരുമില്ല. വൽ ഫജ്ർ സുബിഹി നിസ്കാരം തന്നെ സാക്ഷി, സുബിഹി നിസ്കാരം തന്നെ സത്യം. അങ്ങനെ അതിന് തഫ്സീറുണ്ട്. വൽ ഫജ്ർ അതിന് വേറെയും പല തഫ്സീറുകളുമുണ്ട്. അതിലൊരു തഫ്സീറാണ് വൽ ഫജ്ർ ദുൽഹജ്ജിന്റെ പ്രഭാതം തന്നെയാണ് സത്യം. ദുൽഹജ്ജ് മാസത്തിന്റെ തുടക്കം തന്നെയാണ്, പ്രഭാതം തന്നെയാണ് സത്യം. അള്ളാഹു തആല ദുൽഹജ്ജ് മാസത്തിന്റെ പ്രഭാതത്തെ പ്രത്യേകം ആദരിച്ച് സാക്ഷിയാക്കി പറയുകയാണ്. കാരണം ഞാൻ പറയേണ്ടതില്ല. സൂറത്തുൽ ഹജ്ജ് എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്തു സക്കാത്ത്, സൂറത്തു സൗമ്, സൂറത്തു സലാത്ത്, അങ്ങനെയൊരു സൂറത്തുകൾ നമുക്ക് കേട്ടുപരിചയം ഇല്ല. സൂറത്തുൽ ഹജ്ജ് ഹജ്ജിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഒരു പ്രത്യേക സൂറത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ സൂറത്തുൽ ഹജ്ജിൽ ഹജ്ജിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പരാമർശിക്കുന്നു. ഹജ്ജുമായി അനുബന്ധിച്ച് നടക്കുന്ന ഉദുഹിയ്യത്തിനെ സംബന്ധിച്ച്, അതുപോലെ കഅബയുമായി ബന്ധപ്പെട്ടുള്ള അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നു. ആ സൂറത്തുൽ ഹജ്ജ് നമുക്കറിയാവുന്നതുപോലെ രണ്ട് ഉപ്പാപ്പമാർ ലോകത്ത് ലോകം മുഴുക്കെ സിദ്ധിക്കപ്പെടാൻ കാരണക്കാരായ അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ രണ്ട് ആദരണീയരായ ഉപ്പാപ്പമാർ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ആ രണ്ട് മഹാന്മാർ അവരെ ലോകത്ത് ത്യാഗം സഹിച്ച് പൂർണ്ണമായി അള്ളാഹുവിനെ സമർപ്പിച്ചു. സ്വന്തം ശരീരം, സ്വന്തം മകന്റെ ശരീരം സമർപ്പിക്കാൻ വരെ അവർ സന്നദ്ധമായി. അവരുടെ മനസ്സിന്റെ ഉറപ്പ്, അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനുള്ള അർപ്പണം, അള്ളാഹുവിന്റെ കൽപ്പനയുടെ മുമ്പിൽ വിധേയമായി ജീവിക്കാനുള്ള സന്നദ്ധത, അത് പ്രകടിപ്പിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അതുപോലെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും പ്രത്യേകം അനുസ്മരിക്കപ്പെടുന്ന മാസമാണ് ദുൽഹജ്ജ് മാസം. ആകയാൽ രണ്ട് മഹാന്മാരെ, അവരായിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയവരാ, പക്ഷേ മരിച്ചുപോയവരെ മറന്നുകളയുക എന്നത് ഇസ്ലാമിന്റെ ആശയമല്ല. ഇസ്ലാമിന്റെ ആശയമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ ആശയം ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയവരുടെ സ്വന്തമായി ഉണ്ടാക്കിയ ആശയങ്ങളാണ്. അത് അല്ലാഹുവിന്റെ ദീനിന്റെ ആശയങ്ങളല്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂടെ ആ മഹാന്മാരുടെ ബന്ധപ്പെട്ട അതേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഓർമ്മിക്കുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വലിയത്തായ ഒരു സ്ത്രീ, അതാണല്ലോ ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ, ആ മഹദീയെയും അനുസ്മരിച്ചുകൊണ്ട് ധാരാളം പ്രവർത്തനങ്ങളും അമലുകളും നിർദ്ദേശിക്കപ്പെട്ട മാസമാണ് ദുൽഹജ്ജ് മാസം. പോരാ, അവരുടെ ആണ്ട് എന്ന നിലക്ക്, ആണ്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ മരിച്ചതിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ജനിച്ചതിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചെയ്ത വലിയ ത്യാഗങ്ങളോടനുബന്ധിച്ചോ കൊല്ലത്തിലൊരു പ്രാവശ്യം അനുസ്മരിക്കപ്പെടുന്ന പരിപാടിക്കാണ് ആണ്ടുകൾ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ബദരീങ്ങളുടെ ആണ്ട് കഴിക്കാറുണ്ട്. ബദരീങ്ങളിൽ ഒന്നാമത്തെ വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റമദാൻ 17-നോടനുബന്ധിച്ചാണ്
ബദരീങ്ങളുടെ ആണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ വ്യക്തിയാണ്. മൂന്നാം വ്യക്തി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. അവരുടെ വഫാത്ത് റമദാൻ 17-ൽ റമദാൻ 17 അവരുടെ ജീവിതത്തിൽ വലിയ ത്യാഗം നടന്ന, വലിയ സംഭവബഹുലമായ, ത്യാഗസമ്പൂർണമായ ഖിദ്മത്ത് സേവനം വന്ന വലിയൊരു ദിവസമാണ്. ആ ദിവസത്തോടനുബന്ധിച്ച് 313 മഹാന്മാരുടെയും ആണ്ട് കഴിക്കുകയാണ്. അപ്പൊ ആണ്ട് എന്ന് പറയുന്നത് വെറും മരണപ്പെട്ട ദിവസത്തോട് മാത്രം അനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്നതല്ല ആണ്ട് എന്ന്. മരണപ്പെട്ട ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ടും ചെയ്യും. കാരണം മഹാന്മാരെ അനുസ്മരിക്കുക എന്നത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ഖിയാമത്ത് നാൾ വരെ ഇസ്ലാം ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായ ഒരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ കണ്ടുപഠിച്ചുകൊണ്ട് നിരീശ്വരവാദികളും നിർമ്മതവാദികളും ഭൗതിക പ്രസ്ഥാനക്കാരും ഭൗതിക ചിന്തകരും, അവർക്ക് ഫാത്തിഹ ഓതിയിട്ട് ദുആയില്ല, അതുപോലെ തന്നെ അവർക്ക് മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുത്ത് പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയില്ല, എന്നാലും അവരും മരണപ്പെട്ടവരുടെ ദിനങ്ങൾ ഏതെങ്കിലും ഒരു പേരിൽ കൊണ്ടാടുന്നത് നമ്മളിൽ നിന്ന് സംഘടനാ പ്രവർത്തനവും പ്രാസ്ഥാനിക പ്രവർത്തനവും അവർ കോപ്പിയടിച്ചതാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് പരിശുദ്ധ ഇസ്ലാം എല്ലാ രംഗങ്ങളിലും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ നാം വർഷത്തിലൊരിക്കൽ എപ്പോഴും അനുസ്മരിക്കപ്പെടേണ്ടവരാണ് മഹാന്മാർ, എപ്പോഴും അനുസ്മരിക്കപ്പെടേണ്ടവരാണ് നമ്മുടെ നേതാക്കൾ. പക്ഷേ ഇങ്ങനെ എപ്പോഴും അതിന്റെ കർമ്മങ്ങളുമായി മാത്രം നീങ്ങാൻ നമുക്ക് പ്രയാസങ്ങളുണ്ടാകും. എന്നും നമ്മളെ അനുസ്മരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓരോ ദിവസവും നിസ്കരിക്കുമ്പോ കമാ സല്ലൈതാല ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, അനുസ്മരിക്കാതെ നമുക്ക് നിർവാഹമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിക്കാതെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് പറയാതെ നിസ്കരിക്കാൻ നിർവാഹമുണ്ടോ? അസ്സലാമു അലൈക അയ്യുഹ നബിയ്യ പറയാതെ നിസ്കരിക്കാൻ നിർവാഹമുണ്ടോ? അങ്ങനെയൊക്കെയുള്ള അനുസ്മരണങ്ങൾ വേറെ നടക്കുമ്പോഴും ആ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് വർഷത്തിൽ 4 ദിവസം ദുൽഹജ്ജ് 10, 11, 12, 13 4 ദിവസം ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടുള്ള അനുസ്മരണം നടത്തുന്നു ദുൽഹജ്ജ് മാസത്തിൽ. അതാണ് ഉദഹിയത്ത് എന്ന് പറയുന്നത്. ഉദഹിയത്തിന് ഒരാളൊരു നല്ല പോത്തിന് വാങ്ങി, 2 വയസ്സുള്ളതായിരിക്കണം, 2 വയസ്സുള്ളത് തന്നെ, അല്ലെങ്കിൽ ഒരു മൂരിക്കുട്ടനെ വാങ്ങി, 2 വയസ്സുള്ളതായിരിക്കണം, 2 വയസ്സുള്ളത് തന്നെ, എന്നിട്ട് അദ്ദേഹം ഉദഹിയത്ത് കരുതിയിട്ട് കൊടുത്താൽ അത് ഉദഹിയത്താവൂല, മറിച്ച് അറുത്തിട്ട് മാംസം കൊടുക്കണം. എന്താണതിന്റെ കാരണം? മാംസമായാൽ അത് ഭക്ഷണമാണ്, മൃഗമാകുമ്പോൾ ഭക്ഷണമാവൂല, അത് മൃഗമാണ്, അത് ഭക്ഷണമല്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കൊടുക്കണം, അതിനാൽ അറുത്തതിന് ശേഷം വിതരണം ചെയ്യണം, അറുത്ത് വിതരണം ചെയ്യണം. അങ്ങനെയാണ് നിർദ്ദേശം. കാരണം കൊല്ലത്തിൽ 4 ദിവസം ആ മഹാന്മാരുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. പലപ്പോഴും മരിച്ചവരുടെ അനുസ്മരണമായി ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന കക്ഷികളും ജോറായിട്ട് ഉദഹിയ തർക്കും. ഈ സംഗതി എന്താന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല, അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല. അതിരിക്കട്ടെ, അള്ളാഹുവിന് ചിന്താശക്തി നൽകുമാറാകട്ടെ. നമ്മളവർ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ചീത്ത പറഞ്ഞുകൊണ്ട് നന്നാവൂലല്ലോ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോ ആ മഹാന്മാരെ അനുസ്മരിക്കുന്ന മാസമാണ് ദുൽഹജ്ജ് മാസം. അവരെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരുപാട് കർമ്മങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട മാസമാണ് ദുൽഹജ്ജ് മാസം. ആ ദുൽഹജ്ജ് മാസത്തിന്റെ പ്രഭാതത്തിന് പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് വൽ ഫജിരി വലയാലിൻ നസ്ർ, സദാ ദുൽഹജ്ജിന്റെ പ്രഭാതത്തെ തന്നെ സാക്ഷി, ദുൽഹജ്ജിന്റെ പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ നസ്ർ, ദുൽഹജ്ജിന്റെ 10 രാത്രികൾ തന്നെയാണ് സത്യം. ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 രാത്രികൾ അത് വലിയ ബഹുമാനമുള്ള രാത്രികളായതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു അതിനെ മുൻനിർത്തി, അതിനെ സാക്ഷിയാക്കി, അതിനെ മുൻനിർത്തി സത്യം ചെയ്യുകയാണ്. വലയാലിൻ നസ്ർ, 10 രാത്രികൾ ദുൽഹജ്ജിന്റെ 10 രാത്രികളെ തന്നെയാണ് സത്യം. പിന്നെയും വന്ന പറയാണ് സുഹൃത്തുക്കളെ, വൽ ഫജിരി വലയാലിൻ നസ്ർ വസ്സഫഇ വൽ വതിരി വൽ ലൈലി ഇദായസർ
والسفع والوتر والليل إذا يسر ذو الحج പത്ത് പെരുന്നാൾ ദിനമാണ്. അത് ഇരട്ടയാണ്, ഒറ്റ ഇരട്ട, ഒന്ന് ഒറ്റയാണ്, രണ്ട് ഇരട്ടയാണ്, മൂന്ന് ഒറ്റയാണ്, നാല് ഇരട്ടയാണ്. ഇങ്ങനെ പോയാൽ ദുൽഹജ്ജ് ഒമ്പത് ഒറ്റയാണ്. ആ ദുൽഹജ്ജ് ഒമ്പത് കൊണ്ട് അല്ലാ സത്യം ചെയ്യുകയാണ്. ദുൽഹജ്ജ് പത്ത് കൊണ്ടും സത്യം ചെയ്യുകയാണ്. വസ്സഫീ വൽ വതിർ, അതേ ദുൽഹജ്ജ് ഒമ്പതാകുന്ന ഒറ്റ തന്നെയാണ് സത്യം. വസ്സഫീ ദുൽഹജ്ജ് പത്ത് തന്നെയാണ് സത്യം, അഥവാ ബലി പെരുന്നാൾ ദിവസം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യസ്റു, അതേ ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജിന് പോയ ജനങ്ങൾ അറഫയിൽ ഒരുമിച്ചു കൂടുന്ന ദിവസമാണ് ദുൽഹജ്ജ് ഒമ്പതെങ്കിൽ ഹജ്ജിന്റെ ഏകദേശ കർമ്മങ്ങളും ചെയ്യേണ്ട ദിനമാണ്. ദുൽഹജ്ജ് പത്തിന്റെ ദിനമെങ്കിൽ ആ ദിനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുസ്ദലിഫയിൽ ഒരുമിച്ചു കൂടുന്ന ഒരു രാത്രിയുണ്ടല്ലോ, ആ രാത്രിയെക്കുറിച്ചല്ല പറയുന്നത്. വല്ലൈലിദാ യസ്റു, അറഫയിൽ നിന്ന് മക്കാ ശരീഫിന്റെ ഭാഗത്തേക്ക് ജനങ്ങൾ നടന്നു വരുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്തു വരുന്ന മുസ്ദലിഫയുടെ രാത്രി തന്നെയാണ് സത്യം. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞതിൽ മഹാനായ ഇമാം റസീ റളിയല്ലാഹു അൻഹു ധാരാളം തഫ്സീറുകൾ ഉദ്ധരിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തഫ്സീറാണ് ഞാനിപ്പോൾ നിങ്ങളെ കൽപ്പിച്ചത്. ഈ സത്യം ചെയ്തുകൊണ്ട് റബ്ബ് ചോദിക്കുന്നു, ഹൽ ഫീ ദാലിക ഖസമുൽ ലദീ ഹിജറു. ബുദ്ധിയുള്ള ആളുകൾക്ക്, ചിന്താശക്തിയുള്ള ആളുകൾക്ക് ഈ സത്യത്തിൽ തെളിവില്ലയോ? ഈ സത്യത്തിൽ അവർക്ക് പലതും പഠിക്കാനില്ലയോ? പാഠം പഠിക്കാനില്ലയോ? ആരാണ് ഈ ദിവസങ്ങളെയും രാത്രികളെയും സമയങ്ങളെയും മുൻനിർത്തി സത്യം ചെയ്തതാരാണ്? എല്ലാ ദിവസങ്ങളെയും സമയങ്ങളെയും എല്ലാ ഗോളങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ചു വരുന്ന റബ്ബ് ഈ ദിവസങ്ങളെയും രാത്രികളെയും സമയങ്ങളെയും മുൻനിർത്തി സത്യം ചെയ്യുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് അതിൽ പാഠമില്ലേ? മനസ്സിലാക്കാനില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സ് ലോകസത്താവായ അല്ലാഹുവിലേക്ക് തിരിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വളരെ മഹത്വമേറിയ രാത്രിയിലാണ് നാം, സമയത്തിലാണ് നാം, ദിവസങ്ങളിലാണ് നാം, മാസത്തിലാണ് നാം. അതിന്റെ പുറമെ ഒന്നുകൂടി പറയട്ടെ, നമ്മുടെ ദിനങ്ങൾ മുഹറം ഒന്ന് മുതൽക്ക് എണ്ണിത്തുടങ്ങിയ ഒരു വർഷം, ആ വർഷത്തിന്റെ സമാപനം കുറിക്കുന്ന മാസമാണിത്. ഈ ഒരു വർഷത്തിൽ ജീവിതത്തിൽ എന്തൊക്കെ അപാകതകൾ വന്നുപോയോ, തെറ്റുകൾ സംഭവിച്ചു പോയോ, അത് മുഴുവനും കഴുകി വൃത്തിയാക്കി അവസാനം നന്നാക്കി റബ്ബിന്റെ മുന്നിലേക്ക് നമ്മുടെ ഈ വർഷത്തിന്റെ പരിസമാപ്തി നന്നാക്കേണ്ട മാസമാണിത്. നല്ല സൽക്കർമ്മങ്ങൾക്ക് അനുയോജ്യമായ മാസം, അനുയോജ്യമായ ദിവസം. ഇതിന്റെ പുറമെ വേറെ ഒരു തഫ്സീർ ഇമാം റാസി ഉദ്ധരിച്ചത് കാണാം. വസ്സഫീ ദുൽഹജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് ദിനങ്ങളെ തന്നെയാണ് സത്യം. വൽബതിരി ദുൽഹജ്ജ് പതിമൂന്നിനെ തന്നെയാണ് സത്യം. അങ്ങനെയും അതിന് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അയ്യാമുത്തശ്രീത്തിന്റെ മൂന്ന് രാത്രികൾ വളരെ പുണ്യമുള്ള രാത്രികളാണ്, ദിനങ്ങൾ വളരെ പുണ്യമുള്ള ദിനങ്ങളാണ്. ഈ മഹത്തായ ദിനങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽക്കർമ്മികളായി ജീവിതത്തിൽ വന്ന അപാകതകൾ പൊറുപ്പിച്ച് നല്ലവരായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, വേണ്ട സമയം പ്രസംഗിക്കുന്നില്ല,
ഇത് പ്രസംഗം നിർത്തണമെന്നുള്ള എഴുത്തൊന്നുമില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഇതിലുള്ളത് സൂറത്തു നൂറിന്റെ സീഡി ഉണ്ട്, വേണ്ടവർക്ക് വാങ്ങാം. അതുപോലെ സൂറത്തുൽ ഹുംസ് വൈലുല്ലിക്കുൽ ഹുംസത്തിൽ ലുമസ എന്ന സൂറത്തിന്റെ സീഡി ഉണ്ട്, അത് വാങ്ങാനാണ്. മനുഷ്യന്മാര് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നരകത്തിൽ മുങ്ങുത്തി മനുഷ്യനെ തല്ലിയിടുന്നത് അവരെ നാവുകൊണ്ട് കൊയ്തിടുന്ന കറ്റകളാണ്, അഥവാ നാവുകൊണ്ട് ചെയ്തു വെക്കുന്ന തെറ്റുകളാണ് മനുഷ്യനെ മുഖം കുത്തി തള്ളിയിടുന്നത് നരകത്തിൽ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവന്റെ കാരുണ്യമാണല്ലോ നമുക്കവൻ ഖുർആൻ ഇറക്കിത്തന്നു എന്ന്. ആ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ മറ്റുള്ളവരെ ഇൻസൾട്ട് ആക്കുന്നവർക്കെതിരെ, ചീത്ത പറയുന്നവർക്കെതിരെ, തെറി പറയുന്നവർക്കെതിരെ, നിന്ദിക്കുന്നവർക്കെതിരെ, അവർക്കെതിരെ ഒരു സൂറത്ത് തന്നെ അല്ലാഹു തആല പൂർണ്ണമായും ഇറക്കി. അതാണ് വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് പറയുന്ന സൂറത്ത്. ആ സൂറത്തിൽ മറ്റുള്ളവരെ ഇൻസൾട്ട് ആക്കി സംസാരിക്കുന്നവർ, ചീത്ത പറഞ്ഞ് സംസാരിക്കുന്നവർ, തെറി പറഞ്ഞ് സംസാരിക്കുന്നവർ, നിന്ദിച്ച് സംസാരിക്കുന്നവർ, അത്തരം ആളുകളെ സംബന്ധിച്ച് നരകത്തിൽ എറിയപ്പെടും എന്ന് അല്ലാഹു തആല സത്യം ചെയ്യുന്ന നിലക്ക് അങ്ങോട്ട് പറഞ്ഞു. ഏതായാലും സത്യമായും അവരെ നരകത്തിൽ എറിയപ്പെടും. ആ നരകത്തിൽ അവനവന്റെ കരളടക്കം ഹൃദയമടക്കം കത്തിപ്പോകുന്ന വിധം അവനതിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കും. നരകത്തിന്റെ വാതിലുകളിൽ വലിയ പില്ലറ് പോലെയുള്ള വസ്തുക്കൾ വെച്ച് ഇറങ്ങിപ്പോകാൻ കഴിയാത്ത വിധം അതിനോട് ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ച് അതിന്റെ ഉള്ളിൽ വെച്ച് അവനെ ശിക്ഷിക്കപ്പെടുമെന്നും ആ സൂറത്തിൽ അല്ലാഹു പറഞ്ഞു. അതിന് പണ്ഡിതന്മാര് നൽകിയ ചെറിയ വിവരണങ്ങൾ, വലിയ വിവരണങ്ങളിൽ നിന്നുള്ളൊരു ചെറിയ വിവരണങ്ങൾ മൂന്ന് ദിവസം പ്രസംഗിച്ച സീഡിയാണ് സൂറത്തുൽ ഹുംസ് എന്ന് പറയുന്ന സീഡി. അതുപോലെ സുഹൃത്തുക്കളെ, നാവില് വന്നതെല്ലാം പറയാനുള്ളതല്ല, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കാനുള്ളതല്ല. വളരെ ചിന്തിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യൻ അപകടത്തിൽ പെട്ടുപോകും. അതിനെ സംബന്ധിച്ച് ഗൗരവപൂർവം സൂചിപ്പിക്കുന്ന സൂറത്തുന്നൂർ അശ്ലീല പ്രവർത്തനങ്ങൾക്കെതിരെ, അശ്ലീല പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ, മറ്റുള്ളവർക്കെതിരെ അശ്ലീലം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ താക്കീത് നൽകിയ സൂറത്തുന്നൂർ. അതിന്റെ കുറെ ഭാഗങ്ങൾ സംസാരിച്ച സീഡി ഉണ്ട് എന്നാണ് ഈ എഴുത്തിലുള്ളത്. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ മഹത്തായ സമയം നമ്മൾ സൽക്കർമ്മം വർദ്ധിപ്പിക്കും. ദുൽഹജ്ജ് ഒന്ന് മുതൽക്ക് തക്ബീറി ഉള്ളത് സുന്നത്താണ്. നിങ്ങൾ ആരോ ഇത് തക്ബീറി ഇല്ലോ എന്ന് എനിക്കറിയില്ല. മോനെ ആ ഉറങ്ങിപ്പോകുന്ന ആളെല്ലാം വിളിച്ചാട്ടെ. ദുൽഹജ്ജ് ഒന്ന് മുതൽക്ക് തക്ബീറി ഉള്ളത് സുന്നത്താണ്. എന്ത് തക്ബീർ? നിസ്കാരത്തിന്റെ ശേഷം പ്രത്യേകം തക്ബീർ അല്ല, നിസ്കരിച്ച ഉടനെ പ്രത്യേകം തക്ബീർ. ദുൽഹജ്ജ് ഒമ്പതിന്റെ അന്നത്തെ സുബിഹി മുതൽക്ക്, മിൻ സുബിഹി യൗമി അറഫത്ത് ഇലാ അസ്രി ആഖിരി അയ്യാമി തശ്രീഫ്, ദുൽഹജ്ജ് പതിമൂന്നിന്റെ അന്നത്തെ അസറിന്റെ ശേഷം വരെ ഓരോ നിസ്കാരത്തിന്റെയും ഉടനെ പ്രത്യേകം തക്ബീർ സുന്നത്തുണ്ട്. അതൊരു തക്ബീറാണ്. അതേപോലെ പെരുന്നാൾ രാവിലെ, പെരുന്നാളിന്റെ മഗ്രിബ് മുതൽക്ക് പിറ്റേ ദിവസം ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി തക്ബീർ ചൊല്ലുന്നത് വരെ, തക്ബീർ കെട്ടുന്നത് വരെ സദാസമയവും തക്ബീർ സുന്നത്തുണ്ട്. അതല്ല ഈ പറഞ്ഞ തക്ബീർ, മറിച്ച് ഉദഹിയ്യത്തിന് പറ്റാവുന്ന മൃഗങ്ങളെ, ഒട്ടകത്തെ കാണുമ്പോ, പശുവിനെ കാണുമ്പോ, ആട്ടിനെ കാണുമ്പോ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ ദുൽഹജ്ജ് ഒന്ന് മുതൽക്ക് തന്നെ സുന്നത്താണ്. ഇതേപോലെ ദുൽഹജ്ജ് ഒന്ന് മുതൽക്ക് തന്നെ ഉദഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ ശരീരത്തിലെ നഖം രോമം തുടങ്ങിയത് നീക്കാതിരിക്കുന്നത് പ്രത്യേകം പുണ്യകർമ്മമാണ്. ഉദഹിയ്യത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മുഅക്കദായ ശക്തിയായ ഒരു സുന്നത്താണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദഹിയ്യത്ത് അറുത്തിട്ടുണ്ട്. ഐഷ ബീബി റളിയല്ലാഹു അൻഹയോട് കത്തി കൊണ്ടുവരാൻ പറഞ്ഞു. ഉദഹിയ്യത്തിന്റെ ആട്ടിനെ
മലർത്തിക്കെടുത്തി അവിടുന്ന് ഉലഹിയത്തറുക്കുമ്പോ എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ ഉമ്മത്തിന്റെയും പേരിൽ ഞാൻ ഉലഹിയത്തറുക്കുന്നുവെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ഉമ്മത്തിൽ നിന്ന് ഉലഹിയത്തറുക്കാൻ സാമ്പത്തികമായി ശേഷിയില്ലാതെ പോയാൽ അവനും ഉലഹിയത്തിന്റെ ഒരു ഭാഗം ലഭിക്കാൻ പ്രത്യേകം കരുതുകയാണ് പറയുകയാണ്. ഇരിക്കട്ടെ, അവിടുന്ന് ഉദഹിയത്തറുക്കാൻ നമ്മളോട് പറഞ്ഞു. ആ ഉദഹിയത്തറുക്കുന്ന മൃഗം എത്ര കൂടുതൽ വിലയുള്ളതാണോ, എത്ര കൂടുതൽ മാംസമുള്ളതാണോ, എത്ര കൂടുതൽ ക്ഷേമമുള്ളതാണോ, അത്രയും നിങ്ങൾക്ക് പുണ്യമുണ്ടെന്നും ആ മൃഗം നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് യാത്രയ്ക്ക് ലഭിക്കുന്നതാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഉദഹിയത്തറുക്കുന്നത് വലിയ ഒരു പുണ്യകർമ്മമാണ് എന്ന് മാത്രമല്ല, അതൊരു സുന്നത്തി കിഫായി കൂടിയാണ്. ഒരു കുടുംബത്തിൽ നിന്ന്, അതേ ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഉദഹിയത്തറുത്തിരിക്കണം. അങ്ങനെ ഉദഹിയത്തറുക്കുക എന്നത് വളരെ പുണ്യമുള്ള കർമ്മമാണ്. ബലിപെരുന്നാള് ദിവസം ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കർമ്മമാണ്, അല്ലെങ്കിൽ തൊട്ടടുത്ത മൂന്ന് ദിവസങ്ങളിൽ ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ ഇമാമ് ഖുതുബ നിസ്കാരം കഴിഞ്ഞ് ഖുതുബ നിർവഹിച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടതെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. ഷാഫിഈ മദ്ഹബിൽ അതിന്റെ സമയം കഴിഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിലും മറ്റ് മദ്ഹബുകളിൽ ആ സമയം കഴിഞ്ഞാൽ പോരാ, നിസ്കാരവും ഖുതുബയും കഴിയുക തന്നെ വേണം. അതുകൊണ്ട് ഖുതുബയും നിസ്കാരവും കഴിഞ്ഞിട്ട് തന്നെയാണ് ആ കർമ്മം നിർവഹിക്കേണ്ടത്. അങ്ങനെ നിർവഹിക്കപ്പെടുന്ന ഉദഹിയത്ത് അത് ആടാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ആടുകളാകുമ്പോൾ രണ്ട് വയസ്സ് വേണം, രണ്ട് വയസ്സ് തികഞ്ഞതാകണം. പക്ഷേ അത് ഒരു വ്യക്തിക്ക് ഒരാട്ടിനെ അറുക്കാം, അതിലാർക്കും പങ്കുചേരാൻ നിർവാഹമില്ല. അതേസമയം നമ്മൾ ഒരു മൂരിക്കുട്ടനെയോ അല്ലെങ്കിൽ പോത്തിനെയോ ഒട്ടകത്തെയോ അറുക്കുന്നുവെങ്കിൽ രണ്ട് വയസ്സ് തികഞ്ഞതാകണം. അതിൽ ഏഴ് ആളുകൾക്ക് വേണമെങ്കിൽ ഷെയർ ചേരാം, ഏഴിലൊന്നും മതിയാകും ഒരാൾക്കെന്ന് സാരം. പക്ഷേ അതുകൊണ്ട് അങ്ങനെ ആകണം എന്നില്ല. മനസ്സിലാക്കിയത്, മുരിക്കുട്ടൻ അറക്കുമ്പോ ഏഴാളുണ്ടായാലേ പറ്റൂ എന്നാണ്, അങ്ങനെയല്ല. ഒരാൾക്ക് എന്നെ പത്ത് മുരിക്കുട്ടൻ അറക്കുന്നതിനൊരു കുഴപ്പമില്ല, നൂറെണ്ണം അറക്കുന്നതിനും കുഴപ്പമില്ല. അപ്പൊ സുഹൃത്തുക്കളെ, അത്രയും പുണ്യം കൂടുതൽ ലഭിക്കും. ഇരിക്കട്ടെ, ഉദഹിയത്തറുക്കാൻ ശ്രമിക്കണം. ഉദഹിയത്ത്, ആ ഉദഹിയത്തിന്റെ മാംസം അതൊരു ബറക്കത്തുള്ള മാംസമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നേർച്ചയാണെങ്കിൽ അവനും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവർക്കും അതിൽ നിന്നെടുക്കാനോ ഉപയോഗിക്കാനോ പാടില്ല. അതേസമയം നേർച്ച അല്ലെങ്കിൽ ഒരൽപ്പം കരളിന്റെ ഭാഗത്തു നിന്ന് എങ്കിലും അതാ അർക്കുന്നവരും പറക്കത്തിന് വേണ്ടി എടുത്തുപയോഗിക്കുന്നത് നല്ലതാണെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദഹിയത്തിന്റെ മാംസം ഏറ്റവും ചുരുങ്ങിയത് ഒരു വിലക്കുണ്ടാകുന്ന അത്രയെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന് കൊടുക്കൽ നിർബന്ധമാണ്. കൂടുതൽ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇല്ലെങ്കിലും അത് പണക്കാർക്കും കഴിക്കാം, അല്ലാത്തവർക്കും കഴിക്കാം. പക്ഷേ ഇതൊരു സാധാരണ മാംസമല്ല. പരിശുദ്ധ ഇസ്ലാം വർഗീയതയില്ലാത്ത ഒരു മതമാണ്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറയുന്ന വിഷയം. ഇസ്ലാം വർഗീയതയില്ലാത്ത മതമാണ്. വർഗീയവാദിയായ മനുഷ്യന് ഇസ്ലാമിൽ സ്ഥാനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് തന്നെ, ലൈസ മിന്നാ മൻ ദഅ ഇലാ സബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനമാണ്, സന്തോഷമാണ്. ഇസ്ലാം സൗഹാർദ്ദമാണ്, സഹകരണമാണ്, സ്നേഹമാണ്. ഇസ്ലാമിൽ വർഗീയതയില്ല. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് പരിപൂർണ മുസ്ലിം എന്ന് പറയുമ്പോൾ, അൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദീ,
നാവ് കൊണ്ടോ അതേ കൈകൊണ്ടോ മറ്റൊരൊറ്റ മനുഷ്യനും ശല്യമില്ലാത്തവനാരോ അവനാണ് യഥാർത്ഥ മുസ്ലിം. തൈബത്തും നമീമത്തും പറഞ്ഞു നടക്കുന്നവൻ യഥാർത്ഥ മുസ്ലിമല്ല, യഥാർത്ഥ പണ്ഡിതനല്ലെന്ന് മാത്രമല്ല, യഥാർത്ഥ മതപ്രവർത്തകനല്ലെന്ന് മാത്രമല്ല, ഒരു പരിപൂർണ മുസ്ലിമാണോ അവന്റെ നാവ് കൊണ്ടോ അവന്റെ കൈകൊണ്ടോ മറ്റൊരാൾക്ക് ശല്യം ചെയ്യൂല. അൽ മുസ്ലിമു മൻ സലിമ നാസു മിൻ ലിസാനിഹി വയദിഹി. ബാബു അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. സഹീഹുൽ ബുഖാരിയിലെ ഒരധ്യായമാണ്. ആ അധ്യായത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫതുവിൽ ബാരിയിൽ ഈ റിവായത്ത് ഉദ്ധരിച്ചതായി കാണാം. അൽ മുസ്ലിമു മൻ സലിമ നാസു മിൻ ലിസാനിഹി വയദിഹി. മനുഷ്യർ ആരായിരുന്നാലും ആർക്കും ശല്യമില്ലാത്ത അവനാണ് മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മുഅ്മിനു മൻ അമിനഹു നാസ്. മനുഷ്യന്മാർ അദ്ദേഹത്തെ സംബന്ധിച്ച് നിർഭയരാണ്, അദ്ദേഹത്തെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല എന്ന് മനുഷ്യർ വിലയിരുത്തുന്ന കക്ഷിയാരോ അവനാണ് യഥാർത്ഥ മുഅ്മിൻ, അവനാണ് യഥാർത്ഥ മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് വിവരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിലെ നിയമങ്ങളുണ്ട്. ശരിക്കും മനസ്സിലാക്കുക, ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിലെ നിയമങ്ങളുണ്ട്. അത് ഏത് മതത്തിലും ആ മതത്തിന്റേതായ നിയമങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നത് പോലെ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിർത്തിയാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി നമ്മുടെ മാതാപിതാക്കളായിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്റെ ഉമ്മയാണ്. പക്ഷേ എന്റെ ഉമ്മാനെ ഞാൻ വല്ലാതെ സ്നേഹിക്കും, വല്ലാതെ ബഹുമാനിക്കും. അത് ആവശ്യമാണ്. ഉമ്മാനെ ബഹുമാനിക്കാത്ത ഒരു മനുഷ്യൻ ഒരു യഥാർത്ഥ മുസ്ലിമാവില്ല, ഖുർആൻ അംഗീകരിച്ചവനാവില്ല. വളരെ നന്നായി ശ്രദ്ധിക്കണം എന്റെ ചെറുപ്പക്കാർ. ഉമ്മമാർക്ക് പ്രായമാകുന്ന സമയത്ത് ഉമ്മമാർക്ക് മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒരു വാക്കുപോലും നമ്മൾ സംസാരിച്ചു പോകരുത്. പ്രായമാകുന്ന സമയത്ത് എന്ന് ഖുർആൻ പറഞ്ഞതിനനുസരിച്ച് ഞാനും പറഞ്ഞതാ. അതേസമയത്ത് പ്രായമില്ലാത്ത ഉമ്മയാണെങ്കിൽ എന്തും പറയാമെന്നല്ല അതിന്റെ അർത്ഥം. പ്രായമുള്ള ഉമ്മമാരാകുമ്പോ സ്വാഭാവികമായും അവരിൽ നിന്ന് ദുസ്വഭാവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർക്ക് പലപ്പോഴും ദൗർബല്യങ്ങൾ ഉണ്ടാവും, അപ്പൊ ദുസ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ ജോലി കേൾക്കൂല, കാണിച്ചു വിട്ടാൽ ചിലപ്പോൾ കാണൂല, പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കൂല, എല്ലാം ചെയ്തു കൊടുത്താലും ഒന്നും ചെയ്തു കൊടുത്തില്ല എന്ന് പറയൂ. ഇങ്ങനത്തെ ചില സ്വഭാവമൊക്കെ ഉണ്ടാവും. എല്ലാം ചെയ്തു കൊടുത്താലും ഇവരൊന്നും ചെയ്തു തന്നില്ല എന്ന് പറയും. അതുപോലെ തന്നെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്താലും പിന്നെയും മറ്റുള്ളവർ വരുമ്പോൾ എന്റെ മക്കൾ എന്നെ നോക്കുന്നില്ല എന്ന് പറയും. അങ്ങനത്തെ ചില സ്വഭാവമൊക്കെ പ്രായം ചെന്ന ആളുകളിൽ ഉണ്ടാകാം. അതുകൊണ്ട് അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞതാണ്, ഇമ്മാജബിൽ വന്ന ഇന്ദക്കൽ കിബറ അഹദുഹുമ ഔ കിലഹുമ ഫലാ തഖുല്ലഹുമ ഉഫിൻ വലാ തൻഹറുഹുമ വഖുല്ലഹുമ ഖൗലൻ കരീമ വഖ്ഫിദ് ലഹുമ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി ർഹംഹുമ കമ റബ്ബയാനി സഗീറ. നിങ്ങളെല്ലാ താഴ്മയും പ്രകടിപ്പിക്കണം, നിങ്ങളുടെ ചിറക് വിരിച്ചു കൊടുക്കണം. നിങ്ങൾ ആരും തന്നെ വിരട്ടുന്നതോ മനസ്സിന് മനക്ലേശമുണ്ടാകുന്നതോ ഒരു വാക്കും ഉമ്മ ബാപ്പയോട് പറഞ്ഞു പോകരുത്. ഇതെല്ലാം പറഞ്ഞിട്ടും ഖുർആൻ പറയുന്നു ഇതെല്ലാം കൊണ്ടും മതിയാകൂല. നിങ്ങൾക്കൊരിക്കലും നിങ്ങൾക്ക് ഇങ്ങോട്ട് ചെയ്തു തന്ന അനുഗ്രഹത്തിന്, ഇങ്ങോട്ട് ചെയ്തു തന്ന നന്മക്ക് മാതാപിതാക്കൾക്ക് പകരം ചെയ്തു കൊടുക്കാൻ കഴിയൂല. അതുകൊണ്ട് അതിന് കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ വിനയവും ഉമ്മ ബാപ്പയുടെ മുന്നിൽ പ്രകടിപ്പിക്കുകയും അവരെ അനുസരിക്കുകയും അംഗീകരിക്കുകയും പരിഗണിക്കുകയും അങ്ങനെ എന്ത് വിഷയം വരുമ്പോഴും അവരോട് മുശാവറ ചെയ്യുകയും സമ്മതം ചോദിക്കുകയും സംതൃപ്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്താലും നിങ്ങൾക്ക് കടപ്പാട് വീട്ടാൻ കഴിയാത്തതിനാൽ അവർക്ക് ചെയ്തു കൊടുത്ത് മതിയാക്കി കൊടുക്കാൻ കഴിയുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ റബ്ബിനോട് നിങ്ങളങ്ങ് പറഞ്ഞു ഏൽപ്പിക്കുക, അവനോടങ്ങ് അപേക്ഷിക്കുക, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി
എന്നെ കുട്ടിക്കാലത്തെ മാതാപിതാക്കൾ പോറ്റി വളർത്തിയിട്ടുണ്ടല്ലോ, അതിന് പകരം അതുപോലെ റബ്ബേ നീ അവർക്ക് കാരുണ്യം ചെയ്യണേ. ഞാൻ എത്ര കാരുണ്യം ചെയ്താലും എന്ത് തന്നെ ചെയ്തു കൊടുത്താലും മതിയാകൂല, മതിയാക്കാൻ കഴിയുന്ന രാജാവിനോട് അപേക്ഷിക്കുകയും കൂടി വേണം എന്നല്ലേ റബ്ബ് പഠിപ്പിച്ചത്. ഇപ്പൊ മാതാപിതാക്കളോടുള്ള കടമ ചെറുതല്ലല്ലോ സുഹൃത്തുക്കളെ. അതുകൊണ്ടല്ലേ ഞാൻ ദുൽഹജ്ജിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും സൂചിപ്പിച്ചു. പക്ഷേ ഒരു സുന്നത്തായ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന മകനോട് നീ പോകരുതെന്ന് പാപ്പ പറഞ്ഞാൽ അവന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല, ഉമ്മ പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റൂല, ഉപ്പാപ്പ പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റൂല, ഉമ്മാമ പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റൂല എന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയില്ലേ? പടച്ചറബുമായുള്ള സംഭാഷണമല്ലേ നിസ്കാരം? ആ നിസ്കാരം സുന്നത്ത് നിസ്കാരമാണെങ്കിൽ ബാപ്പയോ ഉമ്മയോ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം ചെയ്തില്ലെങ്കിൽ അവരുടെ മനസ്സിന് മനക്ലേശമുണ്ടാകുമെന്ന് വന്നാൽ അവിടെ ആ നിസ്കാരം ബാത്തിലാക്കിയിട്ട് റബ്ബുമായുള്ള സംഭാഷണം മുറിച്ചിട്ട് ഉമ്മ ബാപ്പക്ക് ഉത്തരം ചെയ്യണമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ എങ്കിൽ പിന്നെ ചെറുപ്പക്കാരെ ഉമ്മ ബാപ്പമാരോടുള്ള കടപ്പാട് പറഞ്ഞാൽ തീരുമോ? പക്ഷേ ഇസ്ലാമിലൊരു നിയമമുണ്ട്. എന്താ നിയമം? സ്ത്രീകളെ പുരുഷന്മാർക്ക് ഇമാമത്ത് നിർത്താൻ പറ്റൂല, ഒരു നിയമമാണ്. അപ്പൊ എന്റെ ഉമ്മ ഇശാ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ കേറി ചെന്നു, എനിക്ക് തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. അങ്ങനെ ഞാൻ തുടർന്ന് നിസ്കരിക്കാതിരിക്കുമ്പോ ആരെങ്കിലും ഒരാൾ കണ്ടോ ഉമ്മാനെ തുറന്ന് നിസ്കരിക്കാത്ത മൊഴിയായി എന്ന് പറഞ്ഞാൽ അവൻ വിവരമില്ലാത്തവരാണ്, അവന് അള്ളാഹുവിന് വിവരം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കുകയും ചെയ്യാം. അൽഹംദുലില്ലാഹ്, ഇവിടെ ദേവാ കോളേജ് പ്രവർത്തിക്കുന്നു, അതുപോലെ മറ്റ് ദർസ് നടക്കുന്നു, മറ്റ് ദീനീ സംരംഭങ്ങൾ നടക്കുന്നു, നല്ല ക്ലാസുകൾ നടക്കുന്നു എന്നൊക്കെ എനിക്കറിയാൻ സാധിച്ചു. അള്ളാഹു ഇനിയും ധാരാളം ചെയ്യാനുള്ള തൗഫീഖ് ഇതിലെ സംഘാടകർക്കും സഹകാരികൾക്കും അള്ളാഹു തന്നെ നൽകുമാറാകട്ടെ. അതിന് നമ്മൾ ഇൽമ് പ്രചരിപ്പിക്കാം, അതേ അതിന് വകുപ്പുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ അവന് ചീത്ത പറഞ്ഞ എന്താക്കാൻ, അവന് വിവരമില്ലാത്തോണ്ടാണ്, അവന് വിവരമില്ലാത്തോണ്ടാണ്. വരുമ്പോ ഇനി മരിച്ചപ്പോ ഇമാമത്തിക്കാൻ വേണ്ടി ഒരു മൊയ്ലാരോട് ആവശ്യപ്പെട്ടു. അപ്പൊ വേറൊരാള്, അയാള് സുന്നത്തു ജമാഅത്തിന്റെ ബഹുമാനവും ആദരവും ഒന്നും പഠിക്കാത്ത ആളായിരിക്കും, അയാള് വേഗം ഞാൻ കുടുംബക്കാരനാണെന്ന് അയാൾ ഇതേ കയറിയത്. വാസ്തവത്തിൽ മൊയ്ലാരോട് ഇമാമത്തിക്കാൻ പറഞ്ഞാള് ഈ മരിച്ച മയ്യത്തിന് ഇമാമത്തിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ആളാണ്. അയാള് വേറൊരാളോട് പറഞ്ഞാൽ അയാൾക്ക് അല്ലാണ്ട് വേറെ ഒരു കുടുംബക്കാരനും പിന്നെ അവിടെ അവകാശമില്ല. ഏറ്റവും അവകാശപ്പെട്ടവൻ പറഞ്ഞാൽ ആ പറഞ്ഞതനുസരിച്ച് ഏൽപ്പിച്ചവനാരാണോ അവൻ നിൽക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. മറ്റൊന്ന് സുന്നി ആശയക്കാരനല്ലെങ്കിൽ ബാപ്പയായിട്ടും കാര്യമില്ല, മോനായിട്ടും കാര്യമില്ല, ഇമാമത്തിക്കാൻ യാതൊരു അർഹതയും ഇല്ല. മരിച്ചത് ആരാണെങ്കിലും ശരി, അതും ഇമാമിങ്ങള് തഫ്ഹീലും സർവാനിയിലും ഒക്കെ വിശദീകരിച്ചിട്ടുള്ള മസ്അലയാണ്, പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള മസ്അലയാണ്. എന്നാൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടാവും, ആദരവ് തന്നെ വലിയൊരു വിഷയം, ആദരവ് വലിയൊരു വിഷയമാണ്. ആദരവിന് കാറ്റഗറിയുണ്ട്, ആദരവിന് കാറ്റഗറിയുണ്ട് എന്ന് പറഞ്ഞാല് ഫതുഹുൽ മൊയ്നുണ്ട്, മുസ്ലഹുണ്ട്. എന്നാ മേലെ വെക്കേണ്ടത് ഏതാ? ഫതുഹുൽ മൊയ്നെയും ബഹുമാനിക്കണോ മുസ്ലഹുവിനെയും ബഹുമാനിക്കണോ? മേലെ മുസ്ലഹ് വെക്കണോ ഫതുഹുൽ മൊയ്ൻ ചുവടെ വെക്കണോ? എന്നാ പിന്നെ വേറെ ഒരു ചരിത്രത്തിന്റെ ഗ്രന്ഥമുണ്ട്, ഫതുഹുൽ മൊയ്നുണ്ട്, ഫതുഹുൽ മൊയ്നിന്റെ മേലെ വെക്കും. ഇനി മറ്റൊരു വ്യാകരണം പഠിപ്പിക്കുന്ന സറഹു തഹദീബുണ്ട്, അതിന്റെയും ചുവടെ വെക്കും. എല്ലാറ്റിനെയും ബഹുമാനിക്കും, പക്ഷെ ആദരവിന് കാറ്റഗറി ഉണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവറുകള് ഇവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ കേറി വന്നു, അപ്പൊ അവിടെ ഒരു മർഹബ വേണ്ടായിരുന്നു എന്ന് എന്റെ മനസ്സിൽ തോന്നി. അതുപോലെ അന്നേരം എനിക്ക് സ്വാഗതം പറയണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിൽ തോന്നി. കാറ്റഗറി ഉണ്ട്, ബഹുമാനത്തിന് കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മളെ മുത്തായാലിമിക്ക് നമ്മൾ തന്നെയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? അത് പറഞ്ഞു കൊടുത്തില്ലേ പിന്നെ അവര് തിരുത്തൂലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, സഹോദരന്മാരെ ഓരോന്നിനും കാറ്റഗറി ഉണ്ട്. ഇപ്പൊ എ പി സാഹിബ് പ്രസംഗിക്കുമ്പോ ഞാൻ കേറി വന്ന്, അല്ലെങ്കിൽ വലിയ വലിയ അലി തങ്ങന്മാര് പ്രസംഗിക്കുമ്പോ ഞാൻ കേറി വന്ന്. നമ്മൾ സ്നേഹവും ബഹുമാനമായിരിക്കും പ്രകടിപ്പിക്കുന്നത്, അതിനൊരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി കണക്കിലെടുത്തിട്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാവൂ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആദാബുകള് നമ്മൾ തന്നെയാണല്ലോ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതിലേക്ക് തന്നെ പോകാം. അപ്പോ പരിശുദ്ധ ഖുർആൻ, അതിന് അതിനെ ബഹുമാനിക്കണം, ആദരിക്കണം. അതുപോലെ ഓരോന്നിനും ബഹുമാനങ്ങളും ആദരവുകളും ഓരോന്നിനും നിയമങ്ങളും, അതിൽപ്പെട്ട ഒന്നാണ്
ഒരു പള്ളിയിൽ ഇമാമത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഇമാം, ഒരു പള്ളിയിൽ ഇമാമത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഇമാം, ആ ഇമാമാണ് പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ അർഹതപ്പെട്ടവൻ, അയാളെ നിശ്ചയിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഉസ്താദ് കയറി വന്നാൽ, അല്ലെങ്കിൽ ഒരു കാര്യമായ ഒരു ആലിമ കയറി വന്നാൽ, അർഹതപ്പെട്ടവൻ ഞാനാണ്, കാരണം അദ്ദേഹത്തിനാണല്ലോ അധികാരം, അധികാരമുള്ള ആള് ഞാനാണ് എന്ന് വിചാരിച്ചിട്ട് അയാൾ നിൽക്കുകയല്ല വേണ്ടത്, അയാളുടെ ഉസ്താദിനോട് ഇമാമത്ത് നിൽക്കാൻ പറയാ വേണ്ടത്. ഇതുപോലെ മക്കൾ മരിച്ചാൽ ബാപ്പ, ബാപ്പ മരിച്ചാൽ മക്കള്, അങ്ങനെയൊക്കെയാണ് അർഹതപ്പെട്ടത്, അവകാശപ്പെട്ടത് എന്ന് കിതാബുകളിൽ കാണും. അതിനർത്ഥം അവർ ഇമാമത്ത് നിൽക്കണം എന്നല്ല, മറിച്ച് അവർക്ക് ആദരവും ബഹുമാനവുമുള്ള ആളുകൾ ഉണ്ടാകുമ്പോ അവരെ ഇമാമത്ത് നിർത്തുകയാണ് വേണ്ടത്. അതല്ലേ സുഹൃത്തുക്കളെ, സഹാബികൾ പലരും വഫാത്തായില്ലേ? ആ സഹാബികളെ ബാപ്പാര് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, ഉമ്മാര് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ മക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ഇമാമത്ത് നിന്നത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. എന്തേ കാരണം? നബിതങ്ങളെക്കാൾ ആദരിക്കപ്പെടുന്ന മറ്റൊരു വ്യക്തി എവിടെയില്ല. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് ഒരുപാട് സഹാബികൾ മരണപ്പെട്ടില്ലേ? അപ്പൊ പലപ്പോഴും ഇമാമത്ത് നിന്നത് ആരാ? ഖുലഫാഉർ റാഷിദീങ്ങളാ, മക്കളല്ല. അങ്ങനെ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അദബ് എന്നൊരു വിഷയമുണ്ട്, അദബിനെ എപ്പോഴും മുന്തിച്ചുകൊണ്ടേ ഇരിക്കണം. അത് നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് അദബില്ല, അതുകൊണ്ട് തന്നെ അവര് അവിടെ എത്ര വലിയ സയ്യിദുണ്ടെങ്കിലും എത്ര വലിയ പണ്ഡിതരുണ്ടെങ്കിലും, ചിലപ്പോ ഫാത്തിഹ പോലും അറിയാത്ത മകനുണ്ടെങ്കിലും നീയാ നിൽക്കേണ്ടതെന്ന് പറയും. ഫാത്തിഹ പോലും അറിയാത്ത വാപ്പുണ്ടെങ്കിലും അവനാക്കുന്നു. അറിയാത്തതിന് അർത്ഥം ഉറക്കോതാൻ അറിയാത്താണ്. വൈദ്യുകാരത്തിൽ ഉറക്കോതണ്ടെങ്കിലും ഉറക്കോതാൻ അറിഞ്ഞെന്നാണല്ലേ ഇമാമത്തിക്കേണ്ടത്. അപ്പൊ സഹോദരന്മാരെ, അതുകൊണ്ടാണല്ലോ ഒരാൾ മഹരിസ്കാരത്തിൽ പതുക്കോതുകയാണെങ്കിൽ അയാളെ നമുക്ക് തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല, കാരണം ഉറക്ക ഓതാൻ പറ്റുന്ന ആളായിരിക്കണം ഇമാമത്തിൽ കണ്ടത് എന്നതുകൊണ്ടാണ്. അപ്പൊ ഈ ഞാൻ പറഞ്ഞു വന്നത് അദബിനെ മുന്തിക്കണം, അങ്ങനെയാ വേണ്ടത്. അപ്പോ അദബിനെ മുന്തിക്കണം എന്നൊക്കെ ശരിയാണ്, പക്ഷെ നിയമം നിയമത്തിന്റെ റൂട്ടിൽ പോകണ്ടേ? നമുക്ക് ഉമ്മാനെ തുടർന്നിട്ട് നിസ്കരിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഉമ്മാനെ തുടരാത്ത മൊയിലായിരുന്നു തന്നെ ആൾ ആക്ഷേപിക്കാൻ നിർവാഹമില്ല. വിവരമില്ലാത്തതുകൊണ്ട് ആരെങ്കിലും ആക്ഷേപിച്ചുകൂടാന്നില്ല, അവർ വിവരമില്ലാത്തന്നെ വിചാരിക്കണം. ഇതുപോലെ ഓരോ നിയമം. ഇപ്പോ തങ്ങന്മാര് വലിയ ബഹുമാനാണ് നമുക്ക്, തങ്ങന്മാരോട് തങ്ങന്മാരെ ബഹുമാനിക്കാത്ത മോഹിനാവുക. അപ്പൊ ആ ബഹുമാനം, തങ്ങന്മാരോടുള്ള ആ വലിയ ബഹുമാനം, അതുകൊണ്ടാണ് നമ്മള് നമ്മുടെ ഉസ്താദുമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരു തങ്ങള് തെറ്റായ കാര്യം ചെയ്താലും അത് തങ്ങളാണ് വിചാരിച്ചിട്ട് ബഹുമാനാക്കിയിട്ട് കൊടുക്കണം. തെറ്റ് വേറൊരു വിഷയം. അതിന് എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞതും മുത്തുമൂത്രത്തിൽ വീണ പോലെയാണ്. മുത്തുമൂത്രത്തിൽ വീണാലും ഒന്ന് വെള്ളം വെച്ചാല് അത് പിന്നെ മുത്തുമുത്ത് തന്നെയല്ലേ, മുത്തിന്റെ വില കുറയൂലല്ലോ എന്നാണ് മുമ്പ് പഠിക്കുന്ന കാലത്ത് ഉസ്താദ് പറഞ്ഞു തന്നത്. ഇരിക്കട്ടെ, തങ്ങന്മാർക്ക് വലിയ ബഹുമാനാണ്. പക്ഷെ തങ്ങന്മാർക്ക് വലിയ ബഹുമാനാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ സക്കാത്ത് കൊണ്ടുവന്നിട്ട് നമ്മളെ ഏൽപ്പിച്ച് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചാല് നമ്മള് തങ്ങന്മാർക്ക് കൊടുക്കൂല, വക്കീലുകളെല്ലാം കൊടുക്കും. എന്ത് തങ്ങന്മാരോട് വർഗീയതയാ? വർഗീയതല്ല, തങ്ങന്മാരുടെ ബഹുമാനാണ്. പക്ഷെ സക്കാത്ത് അവർക്ക് കൊടുത്തുകൂടാ, അങ്ങനെയാ നിയമം. ഇതുപോലെ ഉമ്മാനെ ഇമാമത്ത് നിർത്തിക്കൂടാ, അങ്ങനെയാ നിയമം. അതെന്താ കാരണം? അതിനൊക്കെ ഓരോന്നിനോരോ കാരണങ്ങളുണ്ട്. സക്കാത്ത് ജനങ്ങളുടെ ചേറാണ്, അത് നബി കുടുംബത്തിനെ കൊണ്ട് കഴിപ്പിക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പഠിപ്പിച്ചു. എന്നാല് സുഹൃത്തുക്കളെ, അതേ സമയത്ത് അത് പഠിപ്പിക്കണ്ട എന്നുള്ളത് പണ്ഡിതന്മാര് പറഞ്ഞു. അത് പറയാൻ കാരണം ഈ സക്കാത്ത് ജനങ്ങളുടെ സ്വത്തുക്കളുടെ ചേറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ചില കച്ചവടക്കാരുണ്ട്, അവര് ചേറ് ഒഴിവാക്കൂല, ചേറ് ഒഴിവാക്കാതെ അവരെ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകും. എത്ര പരാജയപ്പെട്ടവരാണ് അവർ. നിങ്ങളൊന്നാലും പല്ലിക്കാത്ത മനുഷ്യനെ പോലെ, പല്ല് തേക്കാത്ത മനുഷ്യനെ പോലെ, നഖത്തിന്റെ ഉള്ളിൽ നിന്ന് ചേറ് ഒഴിവാക്കാത്ത മനുഷ്യനെ പോലെ അങ്ങനെയായി പോവുകയാണവർ. അവരൊരിക്കലും അങ്ങനെ ആകരുത്. കൊടുക്കേണ്ട സക്കാത്ത് കൃത്യമായി കൊടുത്തേക്കണം. ഇനി അഥവാ കൊടുത്തില്ലെങ്കിലോ, കൊടുത്തില്ലെങ്കിൽ 2.5% സാധുക്കൾ കൂറുകൂടുകയാണ് നിന്റെ ബിസിനസ് നീ അതറിയുന്നില്ല. നിന്റെ കച്ചവടത്തിന്റെ 2.5% സാധുക്കൾ കൂറുകൂടുക, എന്തൊരു പരാജയമാണ് നിനക്ക്. പിന്നെയും കൂറിങ്ങനെ വരെ സാധുക്കളായിട്ട് കൂറുകൂടിയിട്ട് അവരെ അവകാശം കൊടുക്കാതെ നീ ജീവിക്കുന്നു. സക്കാത്ത് കൊടുക്കാത്തവൻ എത്ര പരാജയപ്പെട്ടവനാണ്. അല്ലാഹുവിൽ എല്ലാവർക്കും തഖ്വയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല, പറഞ്ഞത് ഇപ്പൊ സക്കാത്ത് കൊടുത്തുകൂടാ. ഇതുപോലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമുസ്ലിം സഹോദരന്മാരോട് നല്ല നിലക്ക് പെരുമാറണം, അവരോട് നന്മ ചെയ്യണം, അവരോട് നീതി പുലർത്തണം എന്നാണ് ഖുർആൻ പറയുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ബാബുൽ ഹദിയത്തിൽ മുശ്രിക്കീന,
ബഹുദൈവ വിശ്വാസികൾക്ക് ഹദിയ കൊടുക്കുന്നതിൽ പറയുന്ന അധ്യായം. ബഹുദൈവ വിശ്വാസികൾ, അതെ, അവർ വേറെ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ ദൈവങ്ങൾക്ക് ആ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത ആളുകൾ, അവർക്ക് നമുക്ക് ഹദിയ കൊടുക്കാമോ എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു അധ്യായം കൊണ്ടുവരുന്നു. ആ അധ്യായത്തിന്റെ പുറമെ ബാബുൽ ഹദി, ബാബുൽ ഖബൂലിൽ ഹദിയത്തി മിനൽ മുശ്രിക്കീൻ, ബാബുൽ ഹദിയത്തിൽ മുശ്രിക്കീൻ, ബാബുൽ മുശ്രിക്കീങ്ങൾക്ക് ഹദിയ കൊടുക്കുന്ന അധ്യായം, മുശ്രിക്കീങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഹദിയ സ്വീകരിക്കുന്ന അധ്യായം. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ സൗഹാർദ്ദത്തിലുള്ള ജീവിതം വേണ്ടേ സുഹൃത്തുക്കളെ? അത് രണ്ടിനും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഉഖൈദിറു റോമാ എന്ന് പറയുന്ന മുശ്രിക്ക്, അദ്ദേഹം ആ മുസ്ലിമാണ്. ആ മുസ്ലിമായ ഭരണാധികാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ കൊടുത്തയച്ചപ്പോൾ സ്വീകരിക്കുകയാണ്. ഇതുപോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കായ സഹോദരന് ബഹുദൈവ വിശ്വാസിക്ക് അങ്ങോട്ട് ഹദിയ കൊടുക്കുകയാണ്. അപ്പൊ ബഹുദൈവ വിശ്വാസികളോട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പെരുമാറണമെന്നതും പെരുമാറിയിട്ട് കാണിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നതും സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. അതിന്റെ പുറമെ ഇമാം ബുഖാരി ഒരായത്ത് ഉദ്ധരിക്കുകയാണ്. അല്ലാഹുവിന്റെ വാക്ക്, ഞാനിത് പറയാൻ കാരണം, രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ യുഎഇയിലുള്ളപ്പോൾ ഒരാൾ എനിക്കൊരു ക്ലിപ്പ് കേൾപ്പിച്ചു. ഒരമുസ്ലിം സഹോദരന്റെ ക്ലിപ്പാണ്. അദ്ദേഹം പറയുന്നത് ഖുർആനിൽ ബഹുദൈവ വിശ്വാസികളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട ഒരു അമുസ്ലിം സഹോദരനായ അവരുടെ മതത്തിന്റെ ഒരു നേതാവ് അതിനെപ്പറ്റി വിശദീകരിക്കുന്നു. ആ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് ഖുർആൻ അങ്ങനെ തന്നെ കാണുന്നത്. ബഹുമാനപ്പെട്ട തങ്ങൾ നേരത്തെ പോകാൻ സമ്മതം ചോദിച്ചാണ് തങ്ങൾ പോട്ടെ, അള്ളാഹുവിന്റെ ദീർഘായുസ്സിനെ കുറിച്ച് തങ്ങളെക്കൊണ്ട് ഇരുന്നോളി. സുഹൃത്തുക്കളെ, അമുസ്ലിങ്ങളെ കൊല്ലണമെന്ന് തന്നെയാണ് ഖുർആനിൽ പ്രത്യക്ഷത്തിൽ കാണുന്നത്. ഞാൻ കുറെ പരിഭാഷ വായിച്ചു നോക്കി എന്ന് ഒരാൾ പറയും. എന്നിട്ട് അയാൾ അവിടെ ഒന്ന് കൂട്ടിച്ചേർത്തു, അങ്ങനെ അല്ല പറഞ്ഞതിന്റെ ഉദ്ദേശമെങ്കിൽ മുസ്ലിം വിദ്വാൻമാർ അത് വിശദീകരിക്കേണ്ടതാണ്. മുസ്ലിം വിദ്വാൻമാർ മുമ്പേ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ ഇത് കേട്ടു നോക്കാത്തൊരു തകരാറാണ്. ഞാൻ തന്നെ അൽഹംദുലില്ല, എന്റെ തന്നെ ഞാൻ പറയാം, ഏകദേശം ഒരു അഞ്ചു കൊല്ലം മുമ്പ് കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ 20th വാർഷികത്തോടനുബന്ധിച്ച് ചെന്നൈയിൽ വെച്ചൊരു പ്രസംഗം നടത്തി. ലക്ഷക്കണക്കിന് സീഡികൾ ലോകത്തുള്ള പലരും കേട്ട സീഡിയാണ്. അതിന്റെ പേര് ഇസ്ലാം ജിഹാദ് ഭീകരത എന്നായിരുന്നു. അത് ഞാൻ കൊടുങ്ങല്ലൂരിൽ ഒരു പ്രസംഗത്തിന് പോയപ്പോ അവിടുന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൊടുത്ത് കൊടുത്തിട്ട് അയാൾ കൊണ്ട് ഞാൻ പ്രകാശനം ചെയ്യിച്ചു. അദ്ദേഹത്തോടത് കേട്ടു നോക്കാൻ പറഞ്ഞു. അയാൾ കേട്ടതിന് ശേഷം അതിന്റെ കോപ്പി എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ എല്ലാ പോലീസുകാർക്കും വിതരണം ചെയ്തു. ഞാനിത് പറഞ്ഞു വന്നത് ആ സീഡിയിലടക്കം ഞാൻ ഈ ആയത്തോതിയിട്ടത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി, ഖുർആൻ സൂക്തമല്ലേ? അല്ലാഹു പറയുന്നു, നിങ്ങളോട് സംഘട്ടനത്തിന് വരാത്ത, നിങ്ങളെ വീടുകളിൽ നിന്ന് അടിച്ചു പുറത്താക്കാത്ത, നിങ്ങളെ നാടുകളിൽ നിന്ന് നിങ്ങളെ അടിച്ചു പുറത്താക്കാത്ത, നിങ്ങളോട് സൗഹാർദ്ദത്തിനും സഹകരണത്തിലും രജ്ഞിപ്പിനും കരാറിലുമായി നീങ്ങുന്ന അവിശ്വാസികളായ ആളുകൾ, അമുസ്ലിം സഹോദരന്മാർ, അവർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുക. അവരോട് നിങ്ങൾ നീതി പുലർത്തുക. അത് അല്ലാഹു വിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിത്തീൻ, അല്ലാഹു നീതി പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നീതി പുലർത്തുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടായിരുന്നു സുഹൃത്തുക്കളെ അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തതിന് ശേഷം ആദ്യമായി പറഞ്ഞ വിധി ഒരമുസ്ലിം സഹോദരന് അനുകൂലമായിരുന്നു. അബ്ബാസ് എന്ന് പറയുന്ന മുസ്ലിം സഹോദരന് പ്രതികൂലമായിരുന്നു. കാരണം അബ്ബാസ് അതാ അൻമുസ്ലിം സഹോദരന്റെ സ്വത്തുക്കൾ അനധികൃതമായി പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു.
അതിന് ഖുർആനനുസരിച്ച് തീരുമാനം തരണമെന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ മുസ്ലിമിന് അനുകൂലമായി തീരുമാനം പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഭരണം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനാണ്. ആരും തെറ്റിദ്ധരിക്കണ്ട, ഇന്ത്യ രാജ്യത്ത് അമുസ്ലിം സഹോദരന്മാരുടെ എണ്ണം കൂടുതലുള്ളതിനാൽ മുസ്ലിം പണ്ഡിതന്മാർ എന്തോ ഒന്ന് ഒളിച്ചു വെച്ച് പറയുന്നതാണെന്ന തെറ്റിദ്ധാരണ വേണ്ട. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ അത് തുറന്ന് പറയുക എന്ന സ്ഥലത്ത് ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ പണ്ഡിതന്മാർ നോക്കൂല. നോക്കുന്ന സമയത്ത് പണ്ഡിതന്മാരാകൂല. അവരെ കർത്തവ്യം അവർക്ക് നിർവഹിക്കണം. മുസ്ലിം ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയില് ഒന്നാമത്തെ വിധി ആ മുസ്ലിം സഹോദരൻ അനുകൂലമായിരുന്നു. കാരണം ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ ഭീകരതയില്ല, ഇസ്ലാമിൽ തീവ്രവാദമില്ല. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്ത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഒരു കേസ് ബോധിപ്പിച്ചു. കേസ് ബോധിപ്പിച്ചത് സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിലാണ്. പ്രശ്നം എന്താണ്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പടത്തൊപ്പി വീണുപോയി. അതൊരു മുസ്ലിം സഹോദരന്റെ കൈവശത്തിൽ കണ്ടപ്പോ അതെനിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോ കൊടുത്തില്ല. കോടതിയിലേക്ക് പോയി, കോടതിയിൽ കേസ് കൊടുത്തു. നിയമം കയ്യിലെടുക്കാൻ പാടില്ല, അത് ഭരണാധികാരിക്കും പാടില്ല. അത് പഠിപ്പിക്കുകയായിരുന്നു അലി ഇബ്നു അബി താലിബ് തങ്ങള്. നിയമം കയ്യിലെടുക്കുന്നതിന്റെ പേരാണ് തീവ്രവാദം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് കുറെ പാർട്ടികളുണ്ടല്ലോ, കുറെ സംഘടനകളുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിയമം കയ്യിലെടുക്കാത്ത പാർട്ടിക്കാരാരാണ്? എല്ലാവരും മുദ്രാവാക്യം വിളിക്കുന്നത് എന്താണ്? പച്ചയായി പ്രസംഗിക്കുന്നത് എന്താണ്? അതേ ഒന്നിന് പകരം പത്ത് എന്ന് പറയുന്ന ഏതൊരു മനുഷ്യനും ഇങ്ങോട്ട് കൂട്ടത്തിൽ ഒന്നിനെ കൊന്നാൽ പകരം അങ്ങോട്ട് കൊല്ലുമെന്ന് പരസ്യമായി പ്രസംഗിക്കുകയല്ലേ? കൊല്ലാൻ വേണ്ടി വാളെടുക്കുകയല്ലേ? ബോംബ് നിർമ്മിക്കുകയല്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഇതിന്റെ പേരല്ലേ തീവ്രവാദം? ഒരു നിയമത്തിന് വിധേയമായി ജീവിക്കണം, അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനറിയാം. എന്റെ പടത്തൊപ്പിയാണ്, എന്നോട് വീണുപോയതാണ്, ഇവനത് കൈവശപ്പെടുത്തിയതാണ്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു ബലം പ്രയോഗിക്കുന്നില്ല, കോടതിയിലേക്ക് കേസ് ബോധിപ്പിക്കുകയാണ്. സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ കേസ് ബോധിപ്പിച്ചപ്പോ ആരാണിത്? അലി ഇബ്നു അബി താലിബ് അല്ലാഹുവിന്റെ റസൂലിന്റെ മകളുടെ ഭർത്താവാണ്, ഭരണാധികാരിയാണ്, അത് അഹ്ലു ബൈത്തിന്റെ നേതാവാണ്. എല്ലാ ആദരവും ഉണ്ടെങ്കിലും പ്രതിപക്ഷത്തുള്ളത് ആ മുസ്ലിം സഹോദരനാണെങ്കിലും ആ അന്യായം കൊടുക്കുമ്പോ പ്രതിഭാഗത്തുള്ളവനെ വിസ്തരിക്കേണ്ടതുണ്ട്. അവന് പറയാനുള്ളത് കേൾക്കേണ്ട ഒരു മനസ്സ് കോടതി കാണിക്കേണ്ടതുണ്ട്. സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിനക്കെന്ത് പറയാനുണ്ട്? ആ മുസ്ലിം സഹോദരൻ പറയുന്നു, അമീറുൽ മോമിനീൻ അലി ഇബ്നു അബി താലിബിനെ ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല, പക്ഷേ ഈ പടത്തൊപ്പി എന്റേതാണ്, ഈ പടയെങ്കി എന്റേതാണ്, ഇതെന്റെ കൈവശത്തിലുമാണ്, എന്റെ കൈവശത്തിലാണെന്ന് തന്നെ തെളിവാണ്. ഈ പെൻ എന്റാന്നുള്ളതിന് തെളിവ് എന്റെ കീശയിലുണ്ട് എന്നുള്ളതില്ല. നിങ്ങളതാണെങ്കിൽ നിങ്ങൾ രണ്ട് സാക്ഷികൾ കൊണ്ടുവരണം, എന്നാലേ നിങ്ങളതാണ് സമർപ്പിക്കാൻ കഴിയും. എന്റെ കീശയിലുണ്ടാകും, എന്റെ തന്നെയാണ്. സുഹൃത്തുക്കളെ, അപ്പൊ തെളിവും പറഞ്ഞു, അതിന്റെ പുറമേ എന്റേതാണെന്ന് വാദവും പറഞ്ഞു. ഇനി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തെളിയിക്കേണ്ടത് ഇത് അലി ഇബ്നു അബി താലിബിന്റേതാണെന്ന്. സുറൈഹുൽ ഖാദി റളിയല്ലാഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ നിങ്ങളതാണ്, നിങ്ങളുടെ വാദാണ്. തെളിവെന്താ? രണ്ട് സാക്ഷികളുണ്ടോ? നിങ്ങളതാണ്, ഉണ്ടല്ലോ. ആരാ? ഒന്ന് എന്റെ മകൻ ഹസൻ, പിന്നെ ഒന്ന് എന്റെ അടിമ കമ്പർ. ഉടനെ ഇസ്ലാമിന്റെ ജഡ്ജി സുറൈഹുൽ ഖാദി റളിയല്ലാഹു പറയാണ്, നിങ്ങളെ മകൻ ഈ കേസിൽ സാക്ഷിക്ക് പറ്റൂല. ആര്? നബി സല്ലല്ലാഹു നിങ്ങളുടെ മകളുടെ മകൻ, അള്ളാഹുവിന്റെ റസൂല് സ്വർഗത്തിലെ ചെറുപ്പക്കാരുടെ നേതാവെന്ന് പറഞ്ഞ വ്യക്തി ഹസൻ റളിയല്ലാഹു. അലി അള്ളാഹുനെ ചോദിക്കുക, സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലെ നേതാവ് ഇത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ എന്റെ മോന് സാക്ഷിക്ക് പറ്റൂലേ? ഓ, മറ്റുള്ള എല്ലാ കേസിലും പറ്റൂ, ഈ കേസിൽ പറ്റൂല. അതെന്താ കാരണം? നിങ്ങൾ ബാപ്പിയായി പോയി, ബാപ്പാക്ക് അനുകൂലമായിട്ട് മകൻ പറഞ്ഞാൽ എടുക്കൂല. ബാപ്പാക്ക് അനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ ഇസ്ലാമിന്റെ കോടതിയിൽ എടുക്കൂല. മകൻ എത്ര വലിയ മഹാനായിട്ടും കാര്യമില്ല, ബാപ്പാക്ക് അനുകൂലമായി പറഞ്ഞാൽ എടുക്കൂല. അലി റളിയല്ലാഹു അൻഹുവിന്റെ സമീപനം കണ്ട് പഠിക്കൂ മുസ്ലിം ചെറുപ്പക്കാരെ. തീവ്രവാദിയാകാമോ, ഭീകരവാദിയാകാമോ, വർഗീയവാദിയാകാമോ,
നിയമം കയ്യിലെടുക്കാമോ? സത്യം കയ്യിലുണ്ടായാൽ തന്നെ എങ്ങനെയാണ് അത് പ്രയോഗിക്കേണ്ടത്? അലി റളിയല്ലാഹു അൻഹു പറയുന്നത് സത്യമാണ്, പക്ഷേ കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ യഹൂദി അല്ലെങ്കിൽ മജൂസി, അതാ പടത്തൊപ്പി നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു, നീ എടുത്തോ, കാരണം എനിക്ക് വേറെ സാക്ഷികളില്ല. അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പോവുകയാണ്. നമ്മളാണെങ്കിലോ നമുക്ക് കള്ളവാദം ഉന്നയിച്ചിട്ട് കോടതി അയാൾക്ക് അനുകൂലം, ആ ഹമുക്കിന് അനുകൂലം, അവന് ഞാൻ കാണിച്ചു കൊടുക്ക ഇരുട്ടിന്റെ മറവിൽ എന്ന ചിന്തയല്ലേ ഇന്നത്തെ തീവ്രവാദികൾക്കുള്ളത്. അലി റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിട്ട് പോലും വർഗീയതയില്ല, നിയമത്തിന്റെ മുമ്പിൽ തലകുനിക്കുകയാണ്, സത്യം മഹാനവരുടെ പക്ഷത്താണ്. പക്ഷേ കോടതിക്ക് കോടതിയുടെ നിയമം പറയാനേ പറ്റൂ. സുഹൃത്തുക്കളെ, അതാ സുറൈഹുൽ ഖാദി കർത്തവ്യം നിർവഹിച്ചതാണ്. അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുമ്പോ ആ മജൂസി വിളിക്കുകയാണ്, ഓ അമീറുൽ മുഅ്മിനീൻ പോകല്ല, എന്തേ ആ പടത്തൊക്കെ നിങ്ങളുടേതാണെന്നതിന് നിങ്ങൾക്ക് വേറെ ഒരു സാക്ഷിയുണ്ട്. അതാരാ? ഞാൻ തന്നെ. എനിക്കറിഞ്ഞൂടെ നിങ്ങളതാണ്? നിങ്ങളോട് വീഴുപോയപ്പോ ഞാനിങ്ങ് എടുത്തതല്ലേ, എനിക്കറിയാലോ ഞാനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ സാക്ഷി പറയൂ, ഇത് നിങ്ങളതാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതെ, എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ മുസ്ലിം സഹോദരൻ പറയാണ്, ഇതെന്തൊരു മതമാണിത്, ഇതെന്തൊരു നേതൃത്വമാണിത്, ഇതെന്തൊരു കോടതിയാണിത്, ഇതെന്തൊരു നീതിയാണിത്, ഭരണാധികാരിയായ നിങ്ങൾക്ക് പ്രതികൂലമായി, അമുസ്ലിം സഹോദരനായ എനിക്കനുകൂലമായി, തെളിവ് വെച്ചുകൊണ്ട് മാത്രം വിധിക്കുകയെന്ന നിങ്ങളെ മതത്തിന്റെ നിയമം പരസ്യമായി ഇവിടെ നടപ്പാക്കുന്ന കോടതി, ആ കോടതിയെ നിലനിർത്തുന്ന ഭരണാധികാരിയായ നിങ്ങള് നിങ്ങളെ വ്യക്തിപരമായ നട്ടം നോക്കുന്നില്ല, നിങ്ങളും ആ നീതി ഇവിടെ പുലർത്തുകയാണ്, ഇതെന്തൊരു മതമാണിത്, അതുകൊണ്ട് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുല്ലാഹ്, ഞാനും നിങ്ങളെ മതത്തിൽ ചേരുന്നു. ഇസ്ലാമിന്റെ സുന്ദര മുഖം കണ്ടപ്പോ ഇസ്ലാമിലേക്ക് ആ കള്ളനായിരുന്ന മുസ്ലിം സഹോദരൻ ആകർഷിച്ച് നന്നാവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ഭീകര പ്രവർത്തനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും, അതേ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അതാ മുസ്ലിമിന്റെ പേരുമിട്ട് പലരും രംഗത്തിറങ്ങിയാൽ ഈ ഇസ്ലാമിനെ ആകർഷിക്കപ്പെടുമോ? അല്ല, ഇസ്ലാം മറ്റുള്ളവരാൽ ചോദ്യം ചെയ്യപ്പെടുമോ? ഇന്നത്തെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇസ്ലാമിന്റെ പേരും വെച്ച് ഭീകരവാദം നടത്തുന്ന ഭീകരവാദികളാണ് കേട്ടോ. അവർക്ക് സ്ഥാനമാനം വേണം, അവർക്ക് കാര്യലാഭം വേണം, ഇസ്ലാമിന്റെ മുഖം എത്ര വികൃതമായാലും അവർക്കൊരു പ്രശ്നവുമില്ല. ആ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കപ്പെട്ടതിന്റെ അടിസ്ഥാന കാരണം എന്താണ് സുഹൃത്തുക്കളെ? ആ അടിസ്ഥാന കാരണം പറയാം. നമ്മളുടെ പരിശുദ്ധ ഖുർആൻ, അല്ലാഹു അവതരിപ്പിച്ച ഖുർആൻ, ആ ഖുർആൻ ഗ്രഹിക്കണമെങ്കിൽ ഖുർആൻ പറഞ്ഞ നിബന്ധനകളുണ്ട്. അതിലൊന്നാണ് നിബിധങ്ങളുടെ വിവരണം സ്വീകരിക്കണം, ചിന്തിക്കാൻ കഴിയുന്നവരുടെ ചിന്തകളും വേണം. ആ ചിന്തിക്കാൻ കഴിയുന്നവരാരാണ്? അത് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ ഖുർആൻ തന്നെ പറയുന്നു, പ്രഗത്ഭ പണ്ഡിതന്മാരായ ഇമാമിങ്ങൾക്കല്ലാതെ ഖുർആനിന്റെ
അതാ മോഡലുകൾ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ ഇമാമിങ്ങൾ മുഖേന ഖുർആൻ മനസ്സിലാക്കണം, നബിതങ്ങളെ പ്രവർത്തനവും വിശദീകരണവും മുഖേന ഖുർആൻ മനസ്സിലാക്കണം. ആ ഖുർആനിൽ ആയത്ത് മുഴുവനും ഓതിത്തന്ന നബിയാണ്. അതാ ആ മുസ്ലിം സഹോദരനായ ബഹുദൈവ വിശ്വാസിയുടെ ഹദിയ സ്വീകരിച്ചത്. ആ നബിയുടെ സഹാബികളാണ് ബഹുദൈവ വിശ്വാസികൾക്ക് അങ്ങോട്ട് ഹദിയ കൊടുത്തത്. ആ നബി തങ്ങളോട് ബീവി അസ്മാ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോഴാണ് ബഹുദൈവ വിശ്വാസിയായ മാതാവിന് ഗുണം ചെയ്യണമെന്ന് പറഞ്ഞത്. അതൊക്കെ ബുഖാരിയിലുണ്ട്. അപ്പൊ നബി തങ്ങൾ പഠിപ്പിച്ചത് ബഹുദൈവ വിശ്വാസികളെ ആ മുസ്ലിങ്ങളെ കൊല്ലാനല്ല, അതുപോലെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതോ? ഇമാമിങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? നിയമം കയ്യിലെടുക്കാൻ പാടില്ല. എത്രത്തോളം എന്നറിയോ? സ്വന്തം ബാപ്പയെ കൊല്ലുന്നത് 10 മക്കൾ നേരിൽ കണ്ടാൽ. സ്വന്തം ബാപ്പാൻ ഒരാൾ കൊല്ലുന്നത് ദൂരേന്ന് കാണുകയാണ്, ഓടിപ്പോയി കൈപിടിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ കൈപിടിച്ചെടുക്കാൻ വേണ്ടി എത്തിയില്ല, അപ്പോഴേക്ക് കൊന്നുപോയി. എന്നാ ഇസ്ലാമിന്റെ നിയമം എന്താ? ഈ 10 മക്കൾക്കും കൂടി ഈ കൊന്ന കൊലയാളിയെ കൊല്ലാൻ പറ്റുമോ? ഫത്വഹുൽ മുഅ്മിനീന്റെ മുതഅല്ലിമീങ്ങൾ മറുപടി പറയണം, തുഹഫ ഓതിയ ആലിമീങ്ങൾ പറയണം, ആ കൊന്ന കൊലയാളിയെ ഈ 10 മക്കൾക്കും കൂടി കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റൂല. ഇസ്ലാമിന്റെ നിയമ സുഹൃത്തുക്കളെ, എന്താ കാരണം? നമ്മൾ ഇസ്ലാമാകണം. ഇതിനു മുമ്പൊരിക്കലും ഒരാള് പറഞ്ഞാലൊന്നും ഞാൻ പറയുന്നില്ല, ഒരാൾ എന്നോട് പറഞ്ഞു, ഹേയ്, നമ്മളെ സംഘടനയെപ്പെട്ട പലരെയും പലരും കൊല്ലുന്നു, പകരം നമ്മൾ കൊല്ലാതിരുന്നാ പിന്നെ ബാക്കി ഉണ്ടാവോ? നമ്മളെ സംഘടന രാഷ്ട്രീയ സംഘടനയല്ല, സ്ഥാനമാനത്തിന് വേണ്ടിയുള്ളതല്ല, അവന്റെ കാര്യലാഭത്തിന് വേണ്ടിയുള്ളതല്ല, ഇസ്ലാമിക ശരീഅത്ത് നടപ്പാക്കാനുള്ളതാ, ഇസ്ലാമിക ശരീഅത്ത് ജീവിതത്തിൽ പകർത്താനുള്ളതാ, മുസ്ലിമായി മുത്തഖിയായി ഈമാനോടെ മരിക്കാനുള്ളതാ. നമുക്ക് ദീനിന്റെ നിയമം മറികടന്നൂടാ. 10 മക്കളും കൂടി ഈ മനുഷ്യനെ കൊല്ലാൻ പറ്റൂല. എന്ത് വേണോ? ആ മനുഷ്യനെ കോടതിയിൽ ഹാജരാക്കണം, കോടതിയുടെ മുമ്പിൽ കേസ് കൊടുക്കണം, എന്നിട്ട് സാക്ഷികൾ സാക്ഷി പറയണം, കോടതി തെളിവെടുപ്പ് നടത്തണം, എന്നിട്ട് കോടതി വിധിക്കണം. അദ്ദേഹം സമ്മതിക്കുകയോ തെളിവ് മുഖേന ബോധ്യപ്പെടുകയോ ചെയ്താൽ കോടതി വിധിക്കണം ആ മനുഷ്യനെ കൊല്ലണമെന്ന്. എന്നാലേ കൊല്ലാൻ പറ്റൂ, അല്ലാതെ നേരിൽ കണ്ടവന് പകരം കൊല്ലാൻ പറ്റൂല. ഇതല്ലേ ഇമാമിങ്ങൾ പഠിപ്പിച്ച നിയമം? ഈ ഇമാമിങ്ങളെ മറികടന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പരിശുദ്ധ ഖുർആനിന് പരിഭാഷ എഴുതാൻ തുടങ്ങി. ഖുർആനിലായത്തോതിയിട്ട് ഭീകരവാദത്തിനും തീവ്രവാദത്തിനും തെളിവ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അമുസ്ലിം സഹോദരന്മാരെ തെറ്റിദ്ധരിച്ചു, ഖുർആനിലുള്ളത് അമുസ്ലിമീങ്ങളെ കൊല്ലണമെന്നാണ് എന്ന് തെറ്റിദ്ധരിച്ചു. ഈ തെറ്റിദ്ധാരണ മുഴുവനും ഇവിടെ ഉണ്ടാക്കിയത് സുഹൃത്തുക്കളെ, ഇമാമിങ്ങളെ കൈയൊഴിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാരെ നിയമ നടപടികൾ സ്വീകരിക്കാതെ ഖുർആനിന് വാക്കർത്ഥം പറഞ്ഞുകൊണ്ട് എവിടെ പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്ന് നോക്കാതെ പരിശുദ്ധമായ ഖുർആനിൽ പല സമയങ്ങളിലും പറഞ്ഞ വാചകങ്ങളുണ്ട്. യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തമായ പോരാട്ടം യുദ്ധം നടക്കുന്ന സമയത്ത് ആ മുസ്ലിം രാഷ്ട്രം പിടിച്ചെടുക്കാൻ വേണ്ടി ആ മുസ്ലിം രാഷ്ട്രത്തിലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും അതുപോലെ മറ്റ് മതക്കാരും അടങ്ങുന്ന മദീനയിൽ വെറും മുസ്ലിമീങ്ങൾ മാത്രമായിരുന്നില്ലല്ലോ. ബദർ നടക്കുന്ന സമയം, ഉഹദ് നടക്കുന്ന സമയം, അങ്ങനെ മുസ്ലിം രാഷ്ട്രം പിടിച്ചെടുക്കാൻ വേണ്ടി അമുസ്ലിമീങ്ങളായ കുറെ ശത്രുക്കളായ വിഭാഗം വന്നപ്പോൾ അവരെ അതാ നേതൃത്വം ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം നടത്തുകയാണ്. ആ യുദ്ധം നടത്തുന്ന സമയത്ത് യുദ്ധത്തിന് വരുന്ന ആ മുസ്ലിമീങ്ങളെ യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാരെ കൊല്ലു കളയണമെന്ന് പറയുന്ന വഖ്തുലുൽ മുശ്രിഖീന കാഫാ കമാ യുഖാതിലൂനകും കാഫാ തുടങ്ങിയിട്ടുള്ള ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് അമുസ്ലിം സഹോദരന്മാരെ കൊന്നു കളയണമെന്ന് ഖുർആനിലുണ്ടെന്ന് ഒരു പച്ചയായ ദുർവ്യാഖ്യാനം
ഭീകരവാദികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോ, അവരെ ഖുർആൻ പരിഭാഷകൾ അത് തോന്നിപ്പിച്ചപ്പോ, ആ മുസ്ലിങ്ങളായ പലരും ഖുർആനിനെ തെറ്റിദ്ധരിക്കുകയാണ്, മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ്. പക്ഷേ ലോകത്തിന്റെ മുമ്പിലേക്ക് ചിന്തിക്കുന്നവൻ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ഒരു സംശയവും അവൻ ഉണ്ടാകേണ്ടതില്ല. കാരണം നിങ്ങൾ നോക്കൂ, സൗദി അറേബ്യ ഭരിക്കുന്നതാരാണ്, യു എ ഇ ഭരിക്കുന്നതാരാണ്, ഒമാന് ഭരിക്കുന്നതാരാണ്, അതേ കുവൈത്തും ഖത്തറും ബഹ്റൈനും ഭരിക്കുന്നതാരാണ്. അവിടെ മുസ്ലിം രാജാക്കന്മാരല്ലേ, മുസ്ലിം ഭരണാധികാരികളല്ലേ, അവിടുത്തെ നാട്ടുകാരിൽ ഒരൊറ്റ മുസ്ലിം ഇല്ലല്ലോ. എന്നിട്ടും ചോദിക്കട്ടെ, അവിടേക്ക് വിസ കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയി തൊഴിലെടുക്കാനും അവിടെ വലിയ വലിയ ബിസിനസ് നടത്താനും ആ ബിസിനസ്സിൽ ലഭിക്കുന്ന കോടിക്കണക്കിന് പണം ഇന്ത്യ രാജ്യത്ത് പോലുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങൾക്ക് കൊണ്ടുപോകാനും സർവ സൗകര്യവും ചെയ്യുന്നത് മുസ്ലിം ഭരണാധികാരികളല്ലേ? മുസ്ലിമിയക്ക് ഭരണം കിട്ടിയാൽ കൊന്നുകളയണമെന്നാണ് ഖുർആൻ പറയുന്നതെങ്കിൽ ചോദിക്കട്ടെ, വിസ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു അമുസ്ലിം സഹോദരനെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ കൊണ്ടുപോയി കൊല്ലുകയാണോ ചെയ്തത്? അല്ല തൊഴിൽ കൊടുക്കുകയാണോ ചെയ്തത്? അല്ലെങ്കിൽ അവർക്ക് ബിസിനസ്സിന് സൗകര്യം ചെയ്യുകയാണോ ചെയ്തത്? ലൈസൻസ് കൊടുക്കുകയാണോ ചെയ്തത്? പണം സമ്പാദിക്കാൻ അവസരം കൊടുക്കുകയാണോ ചെയ്തത്? ആ മുസ്ലിം രാഷ്ട്രങ്ങളുടെ നയനിലപാടുകൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു അമുസ്ലിം സഹോദരന് ഖുർആനിനെ തെറ്റിദ്ധരിക്കാൻ അവകാശമുണ്ടോ? ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ അവകാശമുണ്ടോ? മുസ്ലിങ്ങൾക്ക് ഭരണമില്ലാത്തത് കൊണ്ട് സൗഹാർദ്ദം പ്രസംഗിക്കുകയാണെന്ന് മുസ്ലിം പണ്ഡിതന്മാരുടെ പേരിൽ തെറ്റിദ്ധാരണ തോന്നേണ്ടതുണ്ടോ? ഈ കാര്യം ഞാൻ പറയാൻ കാരണം ഖുർആനിനെ സംബന്ധിച്ച് ഇല്ലാത്ത വിമർശനങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ സുന്നത്ത് ജമാഅത്ത് കൈയൊഴിച്ച പുത്തൻവാദികൾ അവസരം സൃഷ്ടിച്ചപ്പോൾ അതിന്റെ നാശം ലോകം മുഴുക്കേ ഖുർആനിനും ഇസ്ലാമിനും, ഖുർആനെയും ഇസ്ലാമിനെയും അംഗീകരിക്കുന്ന മുസ്ലിമിനും അതാ അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് യാഥാർത്ഥ്യം ലോകത്തെ പറഞ്ഞു ധരിപ്പിക്കേണ്ടത് കർത്തവ്യമാണ്, കടപ്പാടാണ്. ആ കടപ്പാട് നിർവഹിക്കാൻ വേണ്ടി ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് ഞാനൊരു മസല പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. നമ്മൾ നല്ല ആട്ടിനവാണ്. ഒരു അമുസ്ലിം സഹോദരന്റെ വീട്ടിൽ കൊടുത്തയച്ചാൽ ഒരു കുഴപ്പമില്ല. ആട്ടിന്റെ മാംസം അമുസ്ലിം സഹോദരന്റെ വീട്ടിൽ കൊടുത്തയച്ചാൽ ഒരു കുഴപ്പമില്ല. അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല, പാവപ്പെട്ടവരും മുസ്ലിമാണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ഒക്കെ നമ്മളോട് രറ്റിമ്പിൽ ജീവിക്കുന്ന ആളുകൾക്ക് കൊടുത്ത അള്ളാഹുവിന്റെ പ്രതിഫലവും കിട്ടും. പക്ഷേ ഒരു നിയമമുണ്ട്. എന്താ നിയമം? ഉദഹീയത്തിന്റെ മാംസം, ഉദഹീയത്തിന്റെ മാംസം കൊടു. മസ്കലിയ പറയുന്നത് ഉദഹീയത്തിന്റെ മാംസം മുസ്ലിമല്ലാത്തവർക്ക് കൊടുത്തുകൂടാ. ഇപ്പോ ഈ സുന്നത്തിയമാത്തിന്റെ വിരോധികൾ അവർ പല സ്ഥലത്തും തീവ്രവാദികളെ ലീസ്റ്റിൽ രംഗത്ത് വരുന്നു, അവരെ പലരും തിരിച്ചറിയുന്നു. അപ്പോ ഇപ്പൊ ഒരു പുതിയ മസല സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ രംഗത്തുകൊണ്ടിര, എന്താ? ഉദഹീയത്തിന്റെ മാംസം അമുസ്ലിമികൾക്കും കൊടുക്കാം. ഓ നല്ലത്, നല്ലത് ചമയാനുള്ള ഒരു പരിപാടി. അമുസ്ലിമികൾക്കും കൊടുക്കാം, സുന്നികളെ അനുവദിക്കൂല. അപ്പൊ ആർക്കാ വർഗീയത എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കൂടെ ശ്രമം സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ നടത്തുന്നുണ്ട്. അവിടെയാ ഞാൻ പറയുന്നത്, നിങ്ങൾ ആട്ടിനേർത്തും പോത്തിനേർത്തുമൊക്കെ ഉദഹീയത്ത് അല്ലാത്ത മാംസം, അതൈക്കത്ത് അല്ലാത്ത മാംസം നിങ്ങൾ അമുസ്ലിം സഹോദരന്മാർക്ക് കൊടുക്കുന്നതിന് ഒരു വിരോധവും ഇസ്ലാമിലില്ല. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുത്തൂടാ, ഉമ്മാനെ തുടർന്ന് നിസ്കരിച്ചുകൂടാ, അത് തങ്ങന്മാരോടുള്ള വർഗീയതയല്ല, അവരോടുള്ള ബഹുമാനമാണ്. അതുപോലെ ഉമ്മാനെ തുറന്ന് നിസ്കരിച്ചുകൂടാ, അത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. ഇതുപോലെ പറയട്ടെ, ഒരമുസ്ലിം സഹോദരൻ ഒരു മുസ്ലിമായ മനുഷ്യനെ കൊണ്ട് ആട്ടിനെ അർപ്പിച്ചിട്ട് ആ ആട്ടിന്റെ മാംസം നമുക്ക് തന്നാൽ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ
ഒരമുസ്ലിം സഹോദരൻ അവന്റെ ദേവാലയത്തിൽ വെച്ച് ഒരു ബലികർമ്മം നടത്തിയിട്ട് ആ ബലി മാംസം മുസ്ലിമിന് കൊടുത്തയച്ചാൽ മുസ്ലിമിനെ അവഹേളിക്കലാണ്, മുസ്ലിമിന്റെ വിശ്വാസം ചോദ്യം ചെയ്യലാണ്, മുസ്ലിമിനെ പ്രകോപിപ്പിക്കലാണ്. ഇതുപോലെ ഉദ്ഹിയത്ത് എന്ന് പറയുന്നത് അതൊരു സാധാരണ അറവല്ല, അതിന്റെ പേര് തന്നെ ബലികർമ്മം എന്നാണ്. അതിനാൽ മുസ്ലിമീങ്ങൾ ബലി നടത്തിയ മാംസം, മുസ്ലിമീങ്ങളുടെ മതകർമ്മമായ ബലികർമ്മം നടത്തിയ മാംസം അമുസ്ലിം സഹോദരന് കൊടുത്തയക്കുന്നത് അവനെ പ്രകോപിപ്പിക്കലാണ്. അല്ലെങ്കിൽ പുത്തൻവാദികൾ പറയട്ടെ, ഒരു ദേവാലയത്തിൽ ബലികർമ്മം നടത്തിയിട്ട് മാംസം കൊടുത്തയച്ചാൽ നിങ്ങൾ തിന്നുമോ, നിങ്ങൾ കഴിക്കുമോ? അത് കഴിക്കൂല എന്നാണ് മൗലവിമാര് പറയുന്നതെങ്കിൽ നമ്മളെ ബലികർമ്മം നടത്തിയ മാംസം അമുസ്ലിമീങ്ങൾക്ക് കൊടുത്തയക്കുന്നത് അവരെ പ്രകോപിപ്പിക്കലാണ്. ഈ വസ്തുത മുതലിമീങ്ങൾ മനസ്സിലാക്കണം, പണ്ഡിതന്മാര് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഏത് വേഷത്തിൽ വന്നാലും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ ഉള്ളുകള്ളികൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. മുസ്ലിമീങ്ങളെ, അത് കയ്യടി കിട്ടാനല്ല, തകബീർ ചൊല്ലിയിട്ട് ഞെളിയാനല്ല, പടച്ചറപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടി അവന്റെ ദീനിന്റെ ദേവത്ത് നടത്തൽ അതാ പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ്. അതിന്റെ ഭാഗമായി നടക്കുന്ന നമ്മുടെ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം, SOSന്റെ പ്രവർത്തനം, SSFന്റെ പ്രവർത്തനം, ഈ അൽഹസാന് പോലുള്ള സ്ഥാപനങ്ങളെ പ്രവർത്തനം, അതെല്ലാം ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതോടുകൂടെ നമ്മൾ കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, അതേ അല്ലാ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം, അല്ലാഹുവിനെ സ്നേഹിച്ചതിനെ സ്നേഹിക്കണം, മുതല്ലിമീങ്ങളെ സ്നേഹിക്കണം, അലിമീങ്ങളെ ആദരിക്കണം, തങ്ങന്മാരെ ബഹുമാനിക്കണം. നമ്മളെ നാവ് കൊണ്ടൊരൊറ്റ അലിമിനെയും കുറ്റം പറയണ്ട, ഒരു സയ്യിദിനെയും നിന്ദിക്കണ്ട, ഒരു ഗീബത്തും നമീമത്തും പറഞ്ഞ് നമ്മൾ ആഹറം നഷ്ടപ്പെടുത്തണ്ട. മരണമുണ്ടെന്ന ബോധത്തോടെ ആഹറത്തിന് വേണ്ടി സമ്പാദിച്ച് ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ച് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി ഞങ്ങൾ കബൂൽ ചെയ്യണേ. അല്ലാഹ് മഹാനായ ഗൗസുല്ലാഹ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീം മഹാനവർഗൽ മുറബ്ബിയായ ശൈഖാൻ വലിയ കുതുബാണ് ആ മഹാൻ സൊല്ലിയ പദ്യത്തിൽ നിന്ന് രണ്ട് വരിയാണ് ഞാൻ ബർക്കത്തിനു വേണ്ടി നേരത്തെ തുടക്കത്തിൽ ചൊല്ലിയത്. എന്തിനാണ് ചൊല്ലിയതെന്നറിയോ? നമ്മളെ മനസ്സിൽ അഹങ്കാരം പാടില്ല, നമ്മുടെ മനസ്സിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന ചിന്ത പാടില്ല. അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അതിന് റബ്ബിനോട് താണുകയാണ് പറയുന്ന മനസ്സ്, ആ മനസ്സാണ് നമുക്ക് ആവശ്യം. മഹാനായ ഖൗത്തുല്ലാഹ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീം തങ്ങള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل وسلم على سيدنا محمد البشير المبشر للمؤمنين بما قال الله العظيم وبشر المؤمنين وان الله لا يضيع اجر المؤمنين സുഹൃത്തുക്കളെ, അല്ലാഹു തആല നല്ലത് ചെയ്യുന്ന വിശ്വാസികൾ, ആത്മാർത്ഥമായി ചെയ്യുന്ന മുഹ്സിനീങ്ങൾ, അവരുടെ ഒരു പ്രവർത്തനവും അല്ലാഹു പാഴാക്കുകയില്ല എന്നർത്ഥം വരുന്ന ഖുർആനിന്റെ ആയത്ത് ധരിച്ചുകൊണ്ട് കുറേ സലാത്തുകൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് താണുകേണ് പറയാണ്. مفلس بصدق يأتي عند ربك يا عاجلي عند بابك يا عاجلي ഇന്നത്തെ വ്യാജ തരീഖത്തിന്റെ ശൈഖന്മാരെ പോലെ
ഞാൻ രക്ഷപ്പെട്ടു. അതേ എന്നെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോ വിമർശിക്കുന്ന പണ്ഡിതന്മാർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് നടക്കുകയല്ല, താഴ്മയോടെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, നേകൾ കേട്ടരേ ഇരുന്നോവർ, നല്ലതേറും മിശാത്തോളുതോരോ ദുവാലെ, 40 ആണ്ടോളം സുബിഹിതോളുതോവർ, ഇശാ നിസ്കരിച്ച വധുകൊണ്ട് സുബിഹിന്റെ സമയത്തും ആ വധു ബാക്കിയുണ്ടായിരുന്നു. 40 കൊല്ലത്തോളം തുടർച്ചയായി ആ രൂപത്തിൽ സുന്നത്ത് ജീവിതത്തിൽ പകർത്തി ജീവിച്ച ഔസുല്ലാഹം തങ്ങൾ റബ്ബിനോട് പറയുന്നു, ഖുദ്ബീലു തുഫീക യാ ഇലാഹി മൻലഹു സദുൻ ഖലീൽ, വളരെ ചുരുക്കി മാത്രമേ ആഖിറത്തിലേക്ക് എന്റെ കയ്യിൽ അതാ ഒരുക്കമുള്ളൂ. അല്ലാഹ് നിന്റെ ലുത്ഫ് കൊണ്ട് നീ സ്വീകരിക്കണേ. അല്ലാഹ് മുഫ്ലിസും ബീ സിദ്ഖിയതി ഇന്ദ ബാബികയാ ജലീൽ, കയ്യിലൊന്നുമില്ലാത്തവനാണ് അല്ലാഹ് നിന്റെ വാതിൽക്കൽ, അതാ മാനവന് നിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. അല്ലാഹ് ദമ്പുകൾ ദോഷങ്ങളൊക്കെ വലിയ ദോഷങ്ങളാണ് അല്ലാ, വലിയ വലിയ തെറ്റുകളൊക്കെ നീ പൊറുക്കണേ അല്ലാ. ഇന്നഹു ശഖസുൻ ഖരീബുൻ മുദ്നിബുൻ നബ്ദുന്ദലീൽ, ഒന്നും കയ്യിലില്ലാത്ത തെറ്റ് ചെയ്തു പോയ പാപിയാണ്, വളരെ നിന്ദ്യനാണ് അല്ലാ, അങ്ങനെയുള്ള അടിമയാണ്. മിൻഹു ഇസ്യാനുൻ വനിസ്യാനുൻ വസഹുൻ ബദസഹു മിൻക ഇസ്യാനുൻ വഫദുനുൻ ബഇത്വായിൽ ജസീൽ, ഈ അടിമയിൽ നിന്ന് തെറ്റുകൾ മറതികൾ അതേ വിട്ടുപോകലുകൾ, ഒന്നിന് പിന്നാലെ ഒന്ന് വരുന്ന അടിമ, നിന്നിൽ നിന്ന് നന്മകൾ, നിന്റെ ഔദാര്യങ്ങൾ, നീ വലിയ കൊടുതികളൊക്കെ തന്നതിന് ശേഷം പറയുകയാണ്, എന്റെ റബ്ബേ എന്റെ തെറ്റുകൾ അതാ മണലുകൾ പോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത തെറ്റുകൾ, എന്റെ സർവ തെറ്റുകളും നീയൊന്ന് മാപ്പാക്കണേ, നീയൊന്ന് എനിക്ക് മാപ്പ് ചെയ്ത് എന്നെ ശിക്ഷിക്കുന്നതിൽ നിന്നൊന്ന് മാറണേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് തീയിലെറിയപ്പെടുമ്പോ നീ തീയിനോട് തണുക്കാൻ പറഞ്ഞില്ലേ അല്ലാ, അതുപോലെ നരകമാകുന്ന തീ, ആ തീയിൽ എന്നെ ഇട്ട് ശിക്ഷിക്കാതെ എനിക്ക് രക്ഷ നൽകണേ. كيف حالي يا إلهي ليس لي خير الأمل سوء أعمالي كثير زاد طاعاتي قليل يندى عبست يندان الله يدك خيرا يا ملك عن الله تتا يا ملد على العالمان يندى سالكر من القروان أنت شافي أنت كافي في مهمات الأمور أنت حسبي أنت ربي أنت ليني എന്റെ മനസ്സിന്റെ രോഗം സുഖപ്പെടുത്തേണ്ടവൻ, എന്റെ ശരീരത്തിന്റെ രോഗം സുഖപ്പെടുത്തേണ്ടവൻ, എനിക്ക് എന്തിനും മതിയായവൻ, എന്റെ സർവ പ്രശ്നത്തിലും മതിയായവൻ, എനിക്കെന്തിനും കൊള്ളാവുന്നവൻ നീ തന്നെയാണ് അല്ലാഹ്, നീ എന്റെ റബ്ബാണ് അല്ലാഹ്, ഏൽപ്പിക്കപ്പെടുന്നവൻ അവൻ നീ തന്നെയാണ്, അതിനേറ്റവും പറ്റിയവൻ. സുഹൃത്തുക്കളെ, വലിയ ബാദ് പറഞ്ഞ ആളായിരുന്നില്ലേ ഫൗസുല്ലാഹ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി തങ്ങൾ ബാദ് പറയാൻ മടി തോന്നിയപ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
വന്ന് ഉറക്കിന് സ്വപ്നത്തിൽ വായിൽ തുപ്പിക്കൊടുത്തതല്ലേ? അതല്ലേ വേദം വീളമ്പി പറവാൻ മടിച്ചാരേ? വേദാംബര അവർ വായിൽ തുപ്പിക്കൊടുത്തവർ. അങ്ങനെ നബിതങ്ങളുടെ ബറക്കത്തും കൊടുത്ത് വേദ പറയാൻ വേണ്ടി ഏൽപ്പിച്ച് പറഞ്ഞേച്ചാ മഹാനായ തങ്ങൾ അവിടുന്നതാ അവിടുത്തെ മനസ്സ് ശുദ്ധിയായി ലക്കാൻ, ശരീരത്തിന്റെ തെറ്റുകൾ പൊറുക്കാൻ, ശരീരത്തിന് ആരോഗ്യം ലഭിക്കാൻ, മനസ്സിനാരോഗ്യം ലഭിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ സർവ രോഗങ്ങളും നീയൊന്ന് സുഖപ്പെടുത്തണേ, എന്റെ ആവശ്യങ്ങളൊക്കെ നീയൊന്ന് നിർവഹിക്കണേ. ഇന്നലീ കൽബൻ സദീമൻ രോഗിയെ സുഖപ്പെടുന്ന റബ്ബ് നീയല്ലേ അല്ലാ, എന്റെ മനസ്സൊന്ന് നന്നാക്കി തരണേ. കൗതുല്ലങ്ങളൊക്കെ വേദ പറയുന്ന മഹാൻ, പക്ഷേ അവരുടെ മനസ്സിൽ അങ്ങനെയാണ് ചിന്തയെങ്കിൽ ചോദിക്കട്ടെ, ഈ ആഖിറുസമാനിൽ വേദ പറയുന്ന ഈ പാവപ്പെട്ട എന്നെ പോലുള്ളവർ റബ്ബിന്റെ മുമ്പിൽ എത്ര താഴ്ന്നു പറയേണ്ടതാണ്, എത്ര കരയേണ്ടതാണ്, എത്ര താഴ്മ പ്രകടിപ്പിക്കേണ്ടതാണ്. വിളിക്കുന്നവരും നീ തീരുമാനമെടുക്കുന്നവരുമായി നിന്റെ കോടതിയുണ്ടല്ലോ, ഭയപ്പെടുന്നു അല്ലാ, ഞങ്ങൾക്ക് നീ വലിയ മുൽക്ക് തരണേ അല്ലാ. എന്റെ റബ്ബേ, നിന്റെ ഔദാര്യത്തിന്റെ നിധികൾ എനിക്ക് നീ നൽകണേ. നീ ധാരാളം കൊടുക്കുന്ന മാന്യനായ മാന്യന്മാരെ സൃഷ്ടിച്ച റബ്ബാണ്. എന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് നീ തരണേ, നല്ലതിലേക്കൊക്കെ എനിക്ക് നീ വഴികാട്ടണേ. ഖൗസുല്ലാഹുബിനെ പോലുള്ള മഹാന്മാർ ഇങ്ങനെ താണുകീഴുമ്പോൾ നമ്മൾ റബ്ബിലേക്ക് എത്ര മുന്നിടേണ്ടതുണ്ട് മുഅ്മിനീങ്ങളെ. നമ്മൾ അതിന് പകരം അതാ പണ്ഡിതന്മാരുടെ എന്ന് പറയപ്പെടുന്നവര് തന്നെ സ്റ്റേജിൽ കയറി കടിച്ചു കീറുന്നവരും ചീത്ത പറയുന്നവരും കുറ്റം പറയുന്നവരും നിന്ദിക്കുന്നവരുമായി സദസ്സിൽ വന്നവർക്ക് ദീനിന്റെ ഇൽമ് പറഞ്ഞുകൊടുത്ത് അവരെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതിന് പകരം, തെറ്റിദ്ധരിക്കുന്ന ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിന് പകരം, ജനങ്ങളെ ദൈവത്ത് കൽപ്പിക്കുന്ന രംഗത്തേക്ക് മത സ്റ്റേജുകൾ തന്നെ അതപ്പതിച്ചു പോയ ഒരാഹ്ലസമാനിൽ നമ്മുടെ ജീവിതമല്ലോ. അർഹമുർ റാഹിബിനായ റബ്ബേ, സാധുക്കളായ നിങ്ങളെ